ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരാൻ പോകുന്ന LDC എക്സാമിൻ്റെ 10th ലെവൽ എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ 2024 ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നടന്ന ട്രിവാൻഡ്രം LDC, റീസെൻ്റ്ലി നടന്ന കൊല്ലം കണ്ണൂർ LDC വരെ നമ്മൾ 2023 വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഈ സെഷനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇത് പഠിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ 5 മാർക്കിനാണ് സിലബസിൽ പറയുന്നതെങ്കിൽ പോലും ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന 2 എക്സാമുകൾക്കും 6-7 മാർക്ക് വരെ ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പ്രീവിയസ് പഠിച്ചിട്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 100 മാർക്കിൽ ഈ 7 മാർക്ക് എന്ന് പറയുന്നതൊരു വലിയ കാര്യമായിരിക്കും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. ഉദ്യോഗാർത്ഥികളെ, നമ്മൾ തുടങ്ങി വെക്കുന്നത് നമ്മുടെ LDC എക്സാം തന്നെ സ്റ്റാർട്ട് ചെയ്ത തിരുവനന്തപുരം LDC ആണ്. നമുക്ക് വളരെ വിശദമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം LDC 94/24 ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മൾ പോവും, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ക്ലിയർ ചെയ്ത് പോവുക, ഇവിടുന്ന് തന്നെ പഠിച്ചു പോവുക. ഉറപ്പായിട്ടും ഇതിനുള്ള എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഈ കഴിഞ്ഞ എക്സാമുകൾ മനസ്സിലാക്കുമ്പോൾ കേരള PSC അത്രയും പ്രാധാന്യത്തോടെ പോക്സോ നിയമം, നമുക്ക് ഏതൊരു സാധാരണക്കാരനും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമായതുകൊണ്ട് തന്നെ ആവാം അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിഞ്ഞ 2 LDC എക്സാമുകൾക്കും 2 ചോദ്യങ്ങൾ വീതം വന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ ഈ മേഖല പഠിച്ചിട്ടേ പോകാവുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹൃദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വകുപ്പ് 28 പ്രകാരം പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തേത്, പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. 2 പ്രസ്താവനകളും ശരിയാണ്. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ക്ലിയർ ചെയ്യുക, ക്ലിയർ ചെയ്തു പോവുക. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് ആ പോയിന്റ്. കാരണം 3 പോയിന്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അതിൽ ലാസ്റ്റ് പോയിന്റിലേക്ക് വന്നാൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് തെറ്റ്, യൂണിഫോം പാടില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ 3 പ്രസ്താവനകളാണ് ശരി. പോക്സോ നിയമം 2012 നമ്മൾ വിശദമായി നോക്കുന്നു. ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടുന്ന് ഒരു 2 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം, വളരെ ഉറപ്പാണ്. പോക്സോ ആക്ട് 2012 പൂർണ്ണരൂപം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ്. പോക്സോ ആണ്, 2012 ആണ് ആക്ട് നിലവിൽ വന്നത്. വളരെ എളുപ്പത്തിൽ പഠിക്കാം, കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമമാണല്ലോ. ശിശുദിനമാണ് 2012 നവംബർ 14. പ്രസിഡന്റ് ആ സമയത്ത് ആരാണ്? പ്രതിഭ പാട്ടീലാണ്. ശ്രദ്ധയോടെ ഇരിക്കുക. 2012 പോക്സോ ഭേദഗതി ചെയ്യപ്പെടുന്നത് റീസെന്റ്ലി ചോദിച്ചൊരു ചോദ്യമാണ്. ഭേദഗതി നടന്നത് 2019. നമുക്ക് നോക്കാം, അധ്യായങ്ങൾ 9, വകുപ്പുകൾ 46. ഈ റീസെന്റ്ലി ഒരു എക്സാമിന് 46 വകുപ്പുകൾ, പോക്സോ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം ചോദിച്ചു, 46. പോക്സോ നിയമത്തിൽ കുട്ടി എന്നാൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, PSCയുടെ സ്ഥിരം ചോദ്യം, ആർക്കും കിട്ടുന്ന മാർക്ക് കളയരുത്. പോക്സോ നിയമത്തിൽ കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെ വരുന്ന ഏതൊരു കുട്ടിയും, ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, ലിംഗഭേദമില്ല. അടുത്ത പോയിന്റിലേക്ക് പോയാൽ, ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിൻ്റെ ഗൗരവമനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാം. പരമാവധി വധശിക്ഷ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയുടെ മൊഴിയെടുക്കേണ്ടത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം. നമ്മൾ പരീക്ഷയ്ക്ക് കണ്ട സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു, മൊഴിയെടുക്കുമ്പോൾ ഇവർ യൂണിഫോമിൽ ആയിരിക്കരുത്. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ പോക്സോ നിയമം ക്ലിയർ ആയിട്ട് പോവാണ്. 2012 നവംബർ 14 ആകെ 9 അധ്യായങ്ങൾ, 46 വകുപ്പുകളാണുള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്.
വിചാരണ നടത്തുമ്പോൾ എസ് ഐ റാങ്കിൽ കുറയാത്ത വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം, ആ യൂണിഫോമിലാവാൻ പാടില്ല. ക്ലിയർ ചെയ്തപ്പോ പരമാവധി വധശിക്ഷ വരെ ലഭിച്ചേക്കാം, വളരെ പ്രധാനമാണ്. പോക്സോ 2 മാർക്ക് വരെ പ്രതീക്ഷിക്കാം, ശ്രദ്ധയോടെ ഇരിക്കുക. മൊഴി രേഖപ്പെടുത്തേണ്ടത് കുട്ടിയുടെ രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ കുട്ടിക്ക് സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം. പോക്സോ നിയമത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണിത്. ആ കുട്ടിക്ക് എവിടെയാണോ ഓക്കെ ആയിട്ടുള്ളത്, അവരുടെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താക്കളുടെയോ പ്രസൻസിൽ എന്ത് ചെയ്യണം, മൊഴി രേഖപ്പെടുത്തണം. ഒരു കുറ്റകൃത്യം കുട്ടിക്കെതിരെ ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ ശിശുക്ഷേമ സമിതിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ലാബ് അറ്റൻഡർ പരീക്ഷയ്ക്കും ഈ ചോദ്യം ആവർത്തിച്ചു. ഇത് ഓൾറെഡി പ്രീവിയസ് ചോദ്യമാണ്. ശ്രദ്ധിച്ചേ, എന്തുവാ പറഞ്ഞത്? നമ്മുടെ ഒരു പോക്സോ കേസ് പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പോലീസിൽ ഒരു പരാതി എത്തിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ശിശുക്ഷേമ സമിതിയെ അറിയിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, പഠിച്ചിട്ട് പോവുക. നോക്കാം. അപ്പോൾ നമ്മൾ പോക്സോ നിയമമാണ് ആദ്യം പറഞ്ഞത്, ക്ലിയർ ആണ് വസ്തുതകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ആരാണ്? സംസ്ഥാനത്തിലെ ഗവർണറാണ്. സംസ്ഥാനത്തിലെ ഗവർണറാണ്. സംസ്ഥാനത്തിലെ ഗവർണറാണ്. ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ, വിവരാവകാശ നിയമം 2005 എന്താണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. പ്രീവിയസ് ചോദ്യമാണ്. ലോകത്താദ്യമായി വിവരാവകാശ നിയമം കൊണ്ടുവന്ന രാജ്യം സ്വീഡനാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം അവതരിപ്പിച്ചത് VP Singh. വിവരാവകാശം VP Singh ആണെന്ന് ഓർക്കുക. വിവരാവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന. പ്രീവിയസ് ചോദ്യം, സ്ഥിരം ചോദ്യമാണ്. MKSS ആണ്. ആ MKSS പൂർണ്ണ രൂപം എന്തുവാടാ, ഒന്ന് കമന്റ് ചെയ്തേ. ആ ശരിയാണ്, മസ്തൂർ കിസാൻ ശക്തി സംഘതൻ, MKSS ആണ്. അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് MKSS ബന്ധപ്പെട്ട്. അരുണാറോയി നിഖിൽ ദേ ശങ്കർ സിംഗ്, അരുണാറോയി നിഖിൽ ദേ ശങ്കർ സിംഗ് എന്നിവരാണ്. അപ്പൊ 2005 വിവരാവകാശ നിയമം ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. ആ കൊണ്ടുവന്ന രാജ്യം ആദ്യമായി സ്വീഡനാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, VP Singh ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. MKSS എന്ന സംഘടനയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. അതിന്റെ പ്രമുഖ നേതാക്കളെ പറ്റി നമ്മൾ പറഞ്ഞു. അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇതിന്റെ മുൻഗാമി. പ്രീവിയസ് ചോദ്യം, മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ആണ്. വിവരാവകാശത്തിൻ നിയമത്തിന്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ്. ഇനി നമ്മൾ വിവരാവകാശ നിയമം 2005 ഇറങ്ങി വരികയാണ്. പ്രീവിയസ് LD ചോദ്യങ്ങളാണ്, നോക്കൂ. 2005 ജൂൺ 15 ഈ നിയമം പാസ്സാക്കപ്പെടുന്നത്. 2005 ജൂൺ 15 എന്നാൽ ഈ നിയമം നിലവിൽ വരുന്നത് എപ്പോഴാണ്? 2005 2005 ഒക്ടോബർ 12. പ്രീവിയസ് ചോദ്യം, ഇനി വിവരാവകാശ നിയമം പാസ്സാക്കപ്പെടാൻ കാരണം അല്ലെങ്കിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി, കഴിഞ്ഞ LDയുടെ ചോദ്യം ആരാണ്? വിവരാവകാശ നിയമം പാസ്സാകുമ്പോൾ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിയമനമാണ്. അതെ, ആ കറണ്ട് അഫയേഴ്സ് കൂടിയാണ്. നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം, നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. 12th കമ്മീഷണറാണ്. വളരെ പ്രാധാന്യം മറ്റൊരു കാര്യം, ആദ്യത്തെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കമ്മീഷണറാണ്. ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഇനി അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശങ്ങളും സംബന്ധിച്ച കാര്യങ്ങൾ രഹസ്യാന്വേഷണ സംഘടനകൾക്കും ബാധകമാണ്.
നമ്മൾ വിവരാവകാശ നിയമം പഠിക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, 8-ൽ പറയുന്ന വിവരങ്ങൾ, വകുപ്പ് 8-ൽ പറയുന്ന വിവരങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ 24-ൽ പറയുന്നു, ഈ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലും അവർക്ക് എക്സെപ്ഷൻ ഉണ്ട്. പക്ഷേ ശ്രദ്ധിച്ചു വായിക്കേണ്ട പോയിന്റ്, അഴിമതി ആരോപണങ്ങൾ മനുഷ്യാവകാശങ്ങളും സംബന്ധിച്ച കാര്യങ്ങളിലും ഇവർക്ക് എന്തുണ്ട്? ഇവരെയും ഒഴിവാക്കിയിട്ടില്ല, ഇവരും വിവരം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധയോടെ നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, ഇനി നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിവരാവകാശ കമ്മീഷണറെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. സംസ്ഥാനത്തിലാണെങ്കിൽ ഗവർണർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമുക്ക് കേന്ദ്രത്തിൽ ഇതിനെ തിരഞ്ഞെടുക്കുന്നതിനൊരു കമ്മിറ്റി ഉണ്ട്, ആരാന്ന് നോക്കാം. പ്രധാനമന്ത്രിയാണ് അതിൻ്റെ അധ്യക്ഷൻ. പ്രതിപക്ഷ നേതാവുണ്ട്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുമുണ്ട്. അപ്പൊ നോക്കിക്കേ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നാണ് റീസെന്റ്ലി ഒരു ജഡ്ജ്മെന്റ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന കണ്ടാൽ പകച്ചു നിൽക്കരുത്. ശരിയാണ്, സുപ്രീം കോടതിയുടെ ഓഫീസും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും, ഉറപ്പാണ്. അപ്പൊ ഈ കമ്മിറ്റിയെ വിട്ടുപോകരുത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന, സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്നൊരു ക്യാബിനറ്റ് മിനിസ്റ്ററും ഉണ്ട്. ക്ലിയർ ചെയ്തു പോണേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം ഉറപ്പാണ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നിസ്വാർത്ഥ സേവനങ്ങൾ, ഗതാഗതം, വാർത്താവിതരണം, ഇൻഷുറൻസ്. ഉത്തരം നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? നിസ്വാർത്ഥ സേവനങ്ങളെ നമ്മൾ എന്തായിട്ട് കാണുന്നില്ല, ഉപഭോക്തൃൻ്റെ നിർവചനത്തിൽ വരുന്നില്ല. കാരണം നമുക്ക് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിയമം നോക്കാം. റാൻഡം ആയിട്ട് നോക്കിയേ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഉപഭോക്തൃ സംരക്ഷണ നിയമം അടിസ്ഥാനമാക്കി UN പ്രമേയം പാസ്സാക്കിയത് 1985. ഇന്ത്യയിൽ അത് ബേസ് ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ടൊരു നിയമം വരുന്നത്. നിങ്ങൾക്കറിയാം, അത് 1986 December 24 1986 December 24 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആക്ട് നിലവിൽ വരുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ചോദ്യമാണ് പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ ദിനം, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം എന്നാണ് 24 December. ക്രിസ്മസിൻ്റെ തലേന്നൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ പോവല്ലേ. അപ്പൊ ഇന്ത്യയിലാണ് 24 December. രണ്ടും ചോദിച്ചിട്ടുണ്ട്, എന്നാൽ അന്തർദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്, അല്ലെങ്കിൽ ലോക വേൾഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡേ, അത് March 15 മാറിപ്പോയേ ചേരുത്. 24 December ഇന്ത്യയിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡേ ആണ്. അപ്പൊ 15 അത് ലോകത്തിലാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഇനി 86 നിയമമാണ് ആദ്യമായിട്ട് വന്ന നിയമമെന്ന് ഞാൻ പറഞ്ഞു. ആ 86 നിയമത്തിൻ്റെ ഭേദഗതി ഒന്നുമല്ല 2019 വന്നത്, മറിച്ച് പൂർണ്ണമായും 86 നമ്മൾ എന്ത് ചെയ്തു, റദ്ദാക്കിക്കൊണ്ടാണ് 2019 നിയമം വന്നത്. നല്ലൊരു പ്രസ്താവനയാണ്, മാറിപ്പോവരുത്. ഇനി 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്, 2019 നിയമം നിലവിൽ വന്നത്, പ്രീവിയസ് ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 2020 July 20 ഒരു ഫാൻസി നമ്പറാണല്ലേ. 2020 July 20 19 നമ്മുടെ നിയമം നിലവിൽ വന്നത്, പ്രീവിയസ് ചോദ്യം. ഇനി ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പര് മുൻവർഷ ചോദ്യമാണ്, 1800 11 4000. ഇത് ചോദിച്ച ചോദ്യം. ഹെൽപ്പ് ലൈൻ നമ്പർ നോക്കിയേ, ഉപഭോക്താക്കളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 11 4000. 1800 11 4000 തെറ്റിക്കുകയെ ചെയ്യരുത്, അല്ലെങ്കിൽ എന്താണ്,
1915 എന്നൊരു നമ്പർ കൂടിയുണ്ട്, നോക്കി വെക്കുക. ഈ നിയമത്തിനു കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുള്ളത്, പ്രീവിയസ് ചോദ്യം, ഈ നിയമത്തിനു കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുള്ളത് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കുമാണ്. രണ്ടുപേരുടെ കാര്യം പറഞ്ഞു, ഡയറക്ടർ ജനറൽ, ജില്ലാ കളക്ടർ എന്നിവരാണ്. ഇനി തെറ്റിദ്ധരിപ്പിക്കുന്നതോ തെറ്റായതോ ആയ പരസ്യങ്ങൾക്ക് നൽകുന്നതിനുള്ള ശിക്ഷ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ്, ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ പരസ്യങ്ങൾ ഉണ്ടാവും. 1 രൂപയുടെ ഒരു മിഠായിക്കും പരസ്യം ഉണ്ടാവും, ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കാറിനും പരസ്യം ഉണ്ടാവും. പക്ഷേ അങ്ങനെ നമ്മളെ, ഉപഭോക്താവിനെ, കൺസ്യൂമറിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണെങ്കിൽ അതിനെതിരെ നടപടിയുണ്ട്, അതിൽ അഭിനയിച്ചവർക്കെതിരെ നടപടിയുണ്ട്, ആഡ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ട്. എന്താണ് നടപടി? പ്രീവിയസ് ചോദ്യം. ഉത്തരം പറഞ്ഞോ, പഴയ LD ചോദ്യമാണ്. 2 വർഷം 10 ലക്ഷം രൂപ വരെ പിഴ കിട്ടും. അപ്പോൾ ഓർത്ത് വെച്ചോ, ഉപഭോക്താക്കളെല്ലാം ഉണരുക, ഉണരു ഉപഭോക്താക്കളെ, 2 വർഷം 10 ലക്ഷമാണ്. പരസ്യം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ, നിങ്ങൾക്ക് കേസ് കൊടുക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കളക്ടറും ഡയറക്ടർ ജനറലും അത് എന്ത് ചെയ്യും, അന്വേഷിക്കുമെന്ന് ഓർക്കുക. ഇനി നിലവിലെ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി, നിങ്ങൾ LD എക്സാമിന് പോകുന്നവരാണ്, നിലവിലെ PSC ഒരു വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഏത്? കേന്ദ്ര മന്ത്രിസഭ, കേന്ദ്രമന്ത്രിമാര്. അപ്പൊ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരെ പഠിച്ചിട്ട് പോവുക. കഴിഞ്ഞ ദിവസം ഒരു സഹമന്ത്രിയെ കൂടി പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അപ്പൊ ഈ മേഖല നോക്കാതെ പോകരുത്. അപ്പൊ നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം, നിലവിലെ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? അത് പ്രഹ്ലാദ് ജോഷിയാണ്. പ്രഹ്ലാദ് ജോഷി. ഇനി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ, റീസെന്റ്ലി നടന്ന എല്ലാ പരീക്ഷയ്ക്കും ഒരു ചോദ്യം വന്നു, ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നതേത്, പെടാത്തതേത്? 6 അവകാശങ്ങൾ. 6 അവകാശങ്ങൾ പഠിച്ചിട്ട് പോവുക. ഒന്നാമത്തേത് എന്താണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം. നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഉൽപ്പന്നം ഏറ്റവും സേഫ്റ്റി ഉള്ളതാവണം. ആ എല്ലാ പ്രൊഡക്റ്റിലും ഓരോ മാർക്കിങ്ങുകളൊക്കെ ഉണ്ടാവും, അഗ് മാർക്ക്, റഗ് മാർക്ക് അല്ലേ. ആ അതുപോലെ തന്നെ എന്തുണ്ട്, FSSAI ഒക്കെ അംഗീകാരമുണ്ട്. നമുക്ക് സുരക്ഷിതമായ ഉൽപ്പന്നങ്ങളാണ് ലഭിക്കേണ്ടത്. ഇനി അറിയാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. ഇതൊരു ചെറിയ പ്രൊഡക്റ്റ് എടുത്താലും നമ്മൾ നോക്കും അല്ലേ, തിരിച്ചും മറിച്ചൊക്കെ നോക്കും എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കും, MRP നോക്കും. അപ്പം നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ഇനി തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഒരു മാർക്കറ്റിൽ, നമ്മുടെ ഒരു ചെറിയ പെട്ടിക്കട മുതൽ ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും നമുക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട്. ഒരു ചെറിയ ബിസ്ക്കറ്റ് വാങ്ങിച്ചാലും ഒരു കപ്പലണ്ടി മിഠായി വാങ്ങിച്ചാലും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയുടെ എടുക്കാം, നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അത് നല്ല, ഈ അവകാശങ്ങൾ, 6 അവകാശങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന അവകാശങ്ങളാണ്, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഉപഭോക്തൃ അവബോധം. എന്താണ് ഉപഭോക്തൃ അവബോധം? ഒന്നുമില്ല, ഇങ്ങനെ ഒരു നിയമം ഉണ്ടടാ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ട് കേട്ടോ, അതിനെപ്പറ്റി ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായാലും കേസ് കൊടുക്കാനൊക്കെ പറ്റൂ. അപ്പം ഇങ്ങനൊരു നിയമമുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഉപഭോക്തൃ അവബോധം. അതോർക്കുക, കേൾക്കാനും കേൾക്കപ്പെടാനുമുള്ള അവകാശം. അപ്പം നമുക്കൊരു പരാതി ഉണ്ട്, ആ പരാതി നമുക്ക് പോയി പറയാൻ പറ്റണം. നമ്മൾ പറഞ്ഞാൽ നമ്മളെ കേൾക്കാൻ അവിടെ ആളുണ്ടാവും എന്നുള്ളതൊരു നിയമം ഉറപ്പ് നൽകുന്നൊരു ഉറപ്പാണ് എന്നുകൂടി ഓർക്കൂ. പരിഹാരം തേടാനുള്ള അവകാശം. അപ്പം ഇങ്ങനൊരു നമുക്കൊരു പരാതി ഉണ്ട്, അത് നമുക്ക് അവതരിപ്പിക്കാം, അതുകൂടെ നമുക്ക് എന്ത് ലഭിക്കും, കൃത്യമായ പരിഹാരം ലഭിക്കും. ചിലപ്പോൾ നമുക്ക് കോമ്പൻസേഷൻ കിട്ടാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റുത്തരവുകൾ ഉണ്ടാവാം. അപ്പം ഈ 6 അവകാശങ്ങൾ വളരെ പ്രധാനം, വളരെ പ്രധാനം. തെറ്റിക്കാതെ പഠിച്ചിട്ട് പോവുക, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധം, കേൾക്കാനും കേൾക്കപ്പെടാനുമുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അടുത്തതിലേക്ക് പോകുന്നു. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്?
അപ്പോൾ വളരെ പ്രാധാന്യത്തോടെ നമ്മുടെ സുപ്രധാന നിയമങ്ങളിൽ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് എസ് സി എസ് ടി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളും അവരുടെ കമ്മീഷനും. അപ്പോൾ വളരെ നല്ലൊരു ചോദ്യമായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. ശരിയാണ്, ശരിയായ പ്രസ്താവനയാണ്. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. ക്ലിയർ ആണ്, വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. എന്തോ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടല്ലേ, നമുക്ക് നോക്കാം. പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനം, സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയകളിൽ എന്ത് ചെയ്യുക, അഡ്വൈസ് കൊടുക്കുക, ഉപദേശം കൊടുക്കുക. ക്ലിയർ ആണ്. അപ്പൊ ഇത് പ്രധാനമന്ത്രിക്കാണോ ഇവർ റിപ്പോർട്ട് കൊടുക്കുക, അത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന പ്രധാനമന്ത്രിക്കല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. എസ് സി എസ് ടി കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. നോക്കിയേ, ശ്രദ്ധിക്കുക. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് പട്ടികജാതിയാണ്, 338 ആണ്. തെറ്റിക്കേ ചെയ്യരുത്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിലോ 338A ആണ്. പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും മറ്റ് ദുർബല വിഭാഗക്കാരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനയിലെ വകുപ്പാണ് 46. ആ, നിങ്ങൾക്കത് മനസ്സിലായല്ലേ. ആർട്ടിക്കിൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത്, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം 46 പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത് 338 ആണ്, പട്ടിക ജാതിക്കാർക്ക് കമ്മീഷനുമായി ബന്ധപ്പെട്ട വകുപ്പ്. 338A ആണ് പട്ടിക വർഗക്കാരുമായി ബന്ധപ്പെട്ട വകുപ്പ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, 338B. അതെന്താണ്? പിന്നാക്ക വിഭാഗക്കാരുടെ കമ്മീഷനാണ്. ക്ലിയർ ചെയ്യുക, ക്ലിയർ ചെയ്യുക. അടുത്തതിലേക്ക് വരുന്നു. 89 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും 2004 നിലവിൽ വന്നു. ഇത് 2003 ഇത് നമ്മുടെ 89 ഭേദഗതി. നമുക്കറിയാം, അതായത് കമ്മീഷൻസ് എസ് സി എസ് ടി അതുവരെ ഒറ്റ കമ്മീഷനായിരുന്നു കേന്ദ്രത്തിലുണ്ടായിരുന്നത്. അതിനെ നമ്മൾ എസ് സി എന്നും എസ് ടി എന്നും രണ്ടാക്കി മാറ്റുന്നത് ഈ 89 ഭേദഗതി 2003 പ്രകാരമാണ്. ഓക്കെ, അപ്രകാരം നിലവിൽ വന്നത് തൊട്ട് അടുത്ത വർഷം 2004 എന്നുകൂടി ഓർക്കൂ. ഇനി എസ് സി എസ് ടി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആലോചിച്ച് നോക്ക്. എസ് സി എസ് ടി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5. അതെ, ഒരു ചെയർമാൻ, ഒരു വൈസ് ചെയർപേഴ്സൺ, അതുപോലെ 3 അംഗങ്ങൾ. അപ്പോൾ തെറ്റേണ്ട കാര്യമില്ല ഇവിടെ, കാരണം പട്ടികജാതി കമ്മീഷനിലും പട്ടികവർഗ കമ്മീഷനിലും എത്ര പേര്? 5 അംഗങ്ങൾ. ഇനി നോക്കിയടാ, കാലാവധിയാണെങ്കിലോ 3 വർഷമാണ്. ഇവരുടെ ടെന്യുവർ എന്ന് പറയുന്നത്, കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി ആസ്ഥാനം ലോക് നായക് ഭവൻ ന്യൂഡൽഹി. ആ, ലോക് നായക് ആരാണ്? ജയപ്രകാശ് നാരായണനാണല്ലേ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത്, ലോക് നായക് ഭവൻ ന്യൂഡൽഹി. അപ്പൊ ക്ലിയർ ചെയ്തേടാ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ പറ്റിയാണ് ചോദ്യം. 338A. ക്ലിയർ അല്ലേ? ഡി പി എസ് പിയില് 46 ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. ഓക്കെ, ഇനി അംഗങ്ങളുടെ എണ്ണം 5, കാലാവധി 3. ഓക്കെ, ലോക് നായക് ഭവൻ ന്യൂഡൽഹി. ഇനി എസ് സി എന്നും എസ് ടി എന്നും സെപ്പറേറ്റ് ചെയ്ത് എപ്പോഴാ? ആ, 2003 89 ഭേദഗതി. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. നോക്കാം. ഓക്കെ, എസ് സി കമ്മീഷനിലെ
ആദ്യ അധ്യക്ഷൻ. അപ്പൊ നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവരിക, നമ്മൾ ഇവന്മാരെ രണ്ടാക്കി, എസ് സി എന്നും എസ് ടി എന്നും സെപ്പറേറ്റ് ചെയ്തു. സോ അങ്ങനെ വന്ന പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു സൂരജ് ബാൻ എന്ന് പറയുന്നത്. സൂരജ് ബാൻ ആണ് കേട്ടോ. ഇനി നിലവിലെ അധ്യക്ഷൻ ആരാണ്? നിലവിലെ കറണ്ട് അഫെയർ ആയിട്ട് നോക്കുമ്പോൾ അത് കിഷോർ മക്വാനയാണ്. കിഷോർ മക്വാനയാണ്. ഓക്കെ, അപ്പൊ പട്ടിക ജാതി പറഞ്ഞു, സൂരജ് ബാൻ ആണ് ആദ്യ അധ്യക്ഷൻ, നിലവിലെ അധ്യക്ഷനാണ് കിഷോർ മക്വാന. ഇനി പട്ടിക വർഗത്തിലേക്ക് വരാം. ഓക്കെ, ആദ്യത്തെ അധ്യക്ഷൻ കൻവർ സിംഗ് ആണ്. ആ നമുക്ക് ഓർത്തിരിക്കാം അല്ലേ, പട്ടിക വർഗം കൻവർ സിംഗ് ആയിരുന്നു ആദ്യ അധ്യക്ഷൻ. ഇപ്പൊ ആരാണ്? അന്തർ സിംഗ് ആര്യയാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ചെയ്തേടാ, എസ് സി കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു സൂരജ് ബാൻ, നിലവിലാരാണ് കിഷോർ മക്വാന. പട്ടിക വർഗത്തിലേക്ക് വന്നാലോ, കൻവർ സിംഗ് ആദ്യം, ഇപ്പോൾ അന്തർ സിംഗ് ആര്യ. പഠിച്ചിട്ടേ പോകാവുള്ളൂ, നമുക്ക് അടുത്തതിലേക്ക് വരാം. ഇനി കണ്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പരീക്ഷയ്ക്ക് തന്നെ രണ്ട് ചോദ്യങ്ങൾ ഒരേ മേഖലയിൽ നിന്നും ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം, അല്ലെങ്കിൽ പോക്സോയെ തന്നെയാണ് അവർ മലയാളത്തിൽ അങ്ങനെ പറയുന്നത്, നിലവിൽ വന്ന വർഷം ബേസിക് ഫാക്റ്റാണ്, 2012 ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ നിയമം പഠിച്ചു. രണ്ട് ചോദ്യങ്ങളാണ് ഒരേ മേഖലയിൽ നിന്നും. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ, നിലവിലെ ചെയർമാനാണല്ലേ ചോദിച്ചത്. നിലവിൽ ഇതിൻ്റെ ആൻസർ കീ വന്നപ്പോൾ ട്രിവാൻഡ്രത്ത് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അരുൺകുമാർ മിശ്ര നിലവിൽ ഇറങ്ങുന്നു, നിലവിൽ ഒരു ആക്ടിംഗ് ചെയർമാനുണ്ട്, അതാരാണ്? അത് വിജയ് ഭാരത് സയാനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. ശരിക്കും പി എസ് സി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമാണ്. അപ്പൊ ഇനി ഇത് ശ്രദ്ധിച്ചേ നമ്മൾ ആൻസർ ചെയ്യാവൂ. അപ്ഡേഷൻ വന്നിട്ടുണ്ട്, പുതിയ നിയമനമാണ്, ശ്രദ്ധിച്ചേ ഉത്തരം എഴുതാവൂ. നിലവിൽ ആക്ടിംഗ് ചെയർമാൻ ആണെന്ന് ഓർക്കുക, വിജയ് ഭാരത് സയാനി. കൂടുതലായിട്ട് ഇനി അപ്ഡേഷൻസ് അതിൽ വരും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിലെ കമ്മീഷനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വന്നാൽ രൂപീകൃതമായ ഡേറ്റ് പ്രീവിയസ് ചോദ്യമാണ്, 98 December 11 ഓർക്കാൻ എളുപ്പമാണല്ലേ. December 10 എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്, മനുഷ്യാവകാശ ദിനമാണ്. അപ്പൊ കേരളത്തിൽ വന്നത് 98 December 11. ആ സ്ഥാനം നിങ്ങൾക്ക് അറിയാം, തിരുവനന്തപുരമാണ് നിയമിക്കുന്നത്, അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇനി പുറത്താക്കുന്നത്, ഇമ്പോർട്ടൻറ്റ് വ്യത്യാസമുണ്ട്, ഇവിടെ ആള് വ്യത്യാസമുണ്ട്, തെറ്റിക്കേ ചെയ്യരുത്. നിയമിച്ചത് ഗവർണറാണ്, സംസ്ഥാന കമ്മീഷനാണ്, പക്ഷേ പുറത്താക്കിയത് പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്, തെറ്റിക്കേ ചെയ്യരുത്. വളരെ നല്ലൊരു പോയിന്റ്. ഇനി പ്രീവിയസ് ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, പ്രഥമ ചെയർമാൻ എം എം പരീത് പിള്ളയാണ്. ദേശീയ തലത്തിൽ എപ്പോഴും ചോദിക്കും, നിങ്ങൾക്കറിയാം രംഗനാഥ് മിശ്ര കേരളത്തിൽ ചോദിച്ചിട്ടുണ്ട്, എം എം പരീത് പിള്ള. വളരെ ഇമ്പോർട്ടൻ്റ്. ഈ കേരളത്തിലെ കമ്മീഷന്റെ അംഗങ്ങളെ ഉൾപ്പെടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചതാണ് ഇതിനു മുമ്പ് ഒരു പരീക്ഷയ്ക്ക്. സോ ശ്രദ്ധിച്ചു പോവുക, ഉറപ്പായിട്ടും ഇനിയും നമുക്കിത് പ്രതീക്ഷിക്കാം. അധ്യക്ഷൻ എം എം പരീത് പിള്ള, കൂടെ അന്ന് ഉണ്ടായിരുന്ന രണ്ടു പേര് അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് ടി കെ വിൽസനും എസ് ബലരാമനുമാണ്. ആരൊക്കെയാടാ? ടി കെ വിൽസനും എസ് ബലരാമനുമാണ്. അപ്പൊ അത് പ്രീവിയസ് ആണ്. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കേരളത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്, തെറ്റിക്കരുത്. ഇനി കാലാവധി 3 വർഷം 70 വയസ്സ് കാലാവധി. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, അപ്ഡേറ്റഡായി പുതിയ നിയമനം, വരാൻ പോകുന്ന പരീക്ഷകൾ ഭരിക്കാൻ പോകുന്ന ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. നല്ല പേര്, കിടിലം പേരാണല്ലേ. അലക്സാണ്ടർ തോമസ് ആണ്. ക്ലിയർ ചെയ്തു പോവുക. 98 December 11 കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. നിങ്ങൾക്കറിയാം
നിയമിച്ചത് രാഷ്ട്രപതിയാണോ? അല്ല, നിയമിച്ചത് ഗവർണറാണ്. പുറത്താക്കുന്നത് രാഷ്ട്രപതി. ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ്. ഇനി പറഞ്ഞു, ആദ്യത്തെ ചെയർമാൻ എം എം പരീദ് പിള്ള, നിലവിൽ ആരാണ്? അലക്സാണ്ടർ തോമസ്. തെറ്റിക്കേ ചെയ്യരുത്, ഉറപ്പ് ചോദ്യമാണ്. ഇനി അടുത്തതിലേക്ക് വന്നാൽ, ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോക്സോ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല ഗാർഹിക പീഡന നിരോധന നിയമം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് 2005. ഉറപ്പ് ചോദ്യങ്ങൾ വരും, ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. ചോദ്യത്തിലേക്ക് വരാം. മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക ശരിയാണോ? ശരിയാണ്. മാനസികവും ശാരീരികവുമായിട്ട് ഉപദ്രവിക്കുന്നത് ഗാർഹിക നിയമപ്രകാരം കുറ്റമാണ്. സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക. ആ പ്രസ്താവന കാണുമ്പോൾ ഒന്ന് ഡൗട്ട് അടിക്കാം, പക്ഷേ ആവശ്യമില്ല, ആ പ്രസ്താവന ശരിയാണ്. സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക എന്നതും ഇതിന്റെ അകത്ത് വരുന്ന കുറ്റകൃത്യമാണ്, സംശയം വേണ്ട. സാമ്പത്തിക ചൂഷണം, സാമ്പത്തിക ചൂഷണം ശരിയായ പ്രസ്താവന. മുകളിൽ കൊടുത്തവയെല്ലാം ശരി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം, ചോദ്യത്തിലേക്ക് വാ. ഡീറ്റെയിൽ ആയിട്ട് വരുന്നു, ഗാർഹിക പീഡന നിരോധന നിയമം 2005, 2005 നിയമം. അപ്പൊ ഇവിടെ ചിലർക്ക് ഡൗട്ട് വരുവേ, ശ്രദ്ധിച്ചോണെ. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കപ്പെട്ട വർഷം 2005, 2005 നോക്ക്. നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 സെപ്റ്റംബർ 13, 2005 സെപ്റ്റംബർ 13. ഇനി ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ആ നേരത്തെ എവിടെ പറഞ്ഞു, വിവരാവകാശ നിയമം ഒപ്പുവെച്ചതും APJ അബ്ദുൽ കലാം ആണ്. ഇവിടെ ഗാർഹിക പീഡന നിരോധന നിയമവും ഒപ്പുവെക്കുന്നു APJ അബ്ദുൽ കലാം, ശരിയാണ്. ഇനി മാറിപ്പോവരുത്, നിയമം പാസാക്കപ്പെട്ടത് 2005 സെപ്റ്റംബർ 13. പക്ഷെ നിലവിൽ വന്നതോ തൊട്ടടുത്ത വർഷം 2006. എപ്പോഴാടാ? ഒക്ടോബർ 26. അപ്പൊ ഈ ഡേറ്റ്, രണ്ട് ഡേറ്റും എഴുതി പഠിച്ചോ, നഷ്ടമില്ല, ഉറപ്പാണ്, പ്രീവിയസ് ആണ്, തെറ്റിക്കേ ചെയ്യരുത്. ഇനി 2006 ഒക്ടോബർ 16 നിലവിൽ വന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം, നിയമപ്രകാരം ഒരു സ്ത്രീക്ക് ഒരേ വീട്ടിലുള്ള, ഇപ്പൊ ഗാർഹികം എന്ന് പറയുമ്പോൾ തന്നെ വീടെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വരും, ഒരേ വീട്ടിലുള്ള ഏതൊരു പ്രായപൂർത്തിയായ അംഗത്തിനെതിരെയും, അപ്പൊ പ്രായപൂർത്തി 18 വയസ്സാണ് ഇവിടെയും പറയുന്നത്, പ്രായപൂർത്തിയായ അംഗത്തിനെതിരായും അല്ലെങ്കിൽ പുരുഷ പങ്കാളി, ആ അത് തന്നെ പാർട്ണർ, ആ അതെന്താണ് ഭർത്താവ് എന്ന് മാത്രം പറയാനത്, നിയമപരമായി വിവാഹം കഴിച്ച ഭർത്താവിനെതിരെയും ആവാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുള്ള ലിവിങ് ടുഗദർ പോലെയുള്ള പാർട്ണർഷിപ്പുകളും ആവാം. അവിടെ ലീഗലി മാരീഡ് ആവണമെന്ന് നിർബന്ധമില്ല, എല്ലാവന്മാരും കുടുങ്ങും. ശ്രദ്ധിച്ചു ജീവിക്കുക. അല്ലെങ്കിൽ പുരുഷ പങ്കാളിയുടെ ബന്ധുക്കൾക്കെതിരായും പരാതി നൽകാം, എല്ലാവർക്കും പണിയിട്ടു. അതെ, കെട്ടിയവൻ കുടുങ്ങും, കെട്ടിയവന്റെ ബന്ധുക്കാരും കുടുങ്ങും. അപ്പൊ നല്ലൊരു നിയമമാണ്, അറിഞ്ഞു വെക്കുക, ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ വളരെ സുഖകരമായൊരു നിയമമാണ്. അപ്പോ നോക്കാം. ഇനി ഈ റീസെന്റ്ലി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്തതാ, ഗാർഹിക അതിക്രമം എന്നാൽ വളരെ വിശാലമായ അർത്ഥമുണ്ടതിന്, ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനം, വാചിക പീഡനം. അപ്പോ ആദ്യം പറഞ്ഞു ശാരീരിക ഉപദ്രവം, നമ്മൾ കണ്ടിട്ടില്ലേ കറിച്ചട്ടി എടുത്ത് മറ്റേ കറി ഉൾപ്പെടെ തലയടിച്ച് പൊട്ടിക്കുന്നത്, അതാവാം. മറ്റേ വെള്ളം അടിച്ചൊക്കെ വന്നിട്ട് കുനിച്ചു നിർത്തി ഇടിക്കുന്നതും ആവാം. ഓക്കെ, മാനസിക പീഡനം, ഞാൻ അവളെ ഉപദ്രവിക്കുന്നില്ല,
പക്ഷേ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നത് ഇവിടെ കുറ്റമാണ്, സാമ്പത്തിക പീഡനമാണ് പറഞ്ഞത്. സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് മെയിലിങ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലിക്കൊന്നും വിടാതിരിക്കുക, ആ കുട്ടി ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിപ്പോവും, ഈ ഭർത്താവിനെയോ പാർട്ണറിലോ ഡിപ്പെൻഡായിപ്പോവും. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ചില സ്ത്രീകളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ശമ്പളം വാങ്ങിച്ചു വെക്കുന്ന മിടുക്കന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, ഇനി വാചിക പീഡനമാണ്, അത് ഒരു എന്താണ്, മോശം വാക്കുകളാവാം, തെറി പറയുന്നതാവാം, അല്ലെങ്കിൽ എന്താണ്, ഒരാളെ ഇല്ലാണ്ടാക്കാൻ ശരിക്കും കുറച്ച് മൂർച്ചയുള്ള വാക്കുകൾ തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പൊ ഈ വാചിക പീഡനം ഉൾപ്പെടെ ഇവയെല്ലാം വരുമെന്ന് ഓർക്കുക. വലിയ വൈഡ് സെൻസിലാണ് ഈ നിയമം നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. ശാരീരികം, മാനസികം, സാമ്പത്തികം, വാചിക പീഡനം പഠിച്ചിട്ട് പോവുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ് DIR തയ്യാറാക്കുന്നത്. ആ DIR, അതേടാ FIR എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഉള്ളൂ ഇതും. എന്താണ്, ഗാർഹിക പീഡന നിരോധന നിയമമല്ലേ, ആ അപ്പൊ എന്തായിരിക്കും, ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ടാണ് കേട്ടോ. ആ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ DIR, എന്താണ് DIR തയ്യാറാക്കണം. DIR തയ്യാറാക്കുന്നത് സംരക്ഷണ ഉദ്യോഗസ്ഥൻ. ആരാണപ്പോ ഈ സംരക്ഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ? നമുക്ക് നോക്കാം, സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. വകുപ്പ് പ്രധാനപ്പെട്ടതാണ്, വകുപ്പ് 8 പ്രകാരം. ആ വകുപ്പ് 8 പ്രകാരം സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാര്. തെറ്റിക്കരുത് പ്രീവിയസ് ചോദ്യം. കേസുകളിൽ വിചാരണ നടത്തുന്നതും ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതും മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ നോക്കിയടാ, കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക്, കഴിഞ്ഞ ദിവസം നടന്നൊരു പരീക്ഷയ്ക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് നമ്മുടെ സംരക്ഷണ ഉദ്യോഗസ്ഥനെന്ന് കൊടുത്തു. അദ്ദേഹത്തിന് അങ്ങനൊരു റോള് ഇല്ല, മറിച്ച് എന്താണ് ഉള്ളത്, ആ കേസുകളിൽ വിചാരണ നടത്തുന്നതും ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതും ആരായിരിക്കും, മജിസ്ട്രേറ്റ് ആയിരിക്കും. എന്നുകൂടി ഓർക്കുക, പ്രൊട്ടക്ഷൻ ഓഫീസർ വകുപ്പ് 8 പ്രകാരം ആര്, സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. തെറ്റിക്കാതെ പഠിക്കണം എല്ലാം. ഓരോ പോയിന്റും ഞാൻ എടുത്തു പറയുന്നു, ഒരുപാട് തവണ ചോദിച്ചതാണ്, പ്രാധാന്യത്തോടെ പഠിക്കുക. അടുത്തതിലേക്ക് വന്നാലോ, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ. ഇപ്പോ കഴിഞ്ഞ 2 പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്, നിലവിലെ കേന്ദ്ര വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്, രേഖ ശർമ്മയാണ്. ആ വനിതകൾക്കൊരു രേഖ വരക്കുന്നു, ആ രേഖയ്ക്കപ്പുറത്തേക്ക് ആ അവർക്കെതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ രേഖ ശർമ്മ, രേഖ ശർമ്മ. ഓക്കെ, ഇനി ദേശീയ വനിതാ കമ്മീഷനെ പറ്റി നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് ഒരു ചോദ്യം വന്നിരുന്നു, നമുക്ക് നോക്കിയാൽ, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 92 ജനുവരി 31 ആ 92 ജനുവരി 31 ഇതൊരു ഡാഷ് ബോഡി. എന്ത് ബോഡി, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, നിയമം മുഖേന വന്ന ബോഡി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ക്ലിയർ ആണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പഠിച്ചിരുന്നു, അതുപോലെ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു ഏതാണ്, ആ ലോക്നായക് ഭവൻ പറഞ്ഞതുപോലെ വനിതാ കമ്മീഷനിലേക്ക് വരുമ്പോൾ ആസ്ഥാനം നിർഭയ ഭവൻ ന്യൂഡൽഹി. നിർഭയരായിരിക്കുക, നിർഭയ ഭവൻ ന്യൂഡൽഹിയാണ്. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിനു കീഴിൽ, തെറ്റിക്കരുത്, പ്രധാനപ്പെട്ട പോയിന്റ്, കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ വരുന്നു ഏത്, നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ. ഇനി ഇവിടുന്ന് ഒരു നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യം, നിലവിലെ വകുപ്പ് മന്ത്രി അന്നപൂർണദേവി. അപ്പോ കേന്ദ്ര മന്ത്രിസഭയില് ഒരു പുതിയ മുഖമാണ്, വനിതയാണ്. ആരാണ്, അന്നപൂർണദേവി ആരാണ്, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ്.
നല്ലൊരു ചോദ്യം. ഇനി വനിതാ കമ്മീഷനിലെ അംഗങ്ങളിലേക്ക് വരാം. ചെയർമാൻ ഉൾപ്പെടെ ആറു പേർ, ചെയർമാൻ ഉൾപ്പെടെ ആറു പേർ. അപ്പോ ഒരു ചെയർമാനും അഞ്ച് അംഗങ്ങളുമാണുള്ളത്. കൂടാതെ ആരുകൂടി ഉണ്ട്? ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ട് എന്നോർക്കുക. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ്. ഏത് വകുപ്പിന് കീഴിൽ? വനിതാ ശിശുക്ഷേമ വകുപ്പ് അല്ലെങ്കിൽ ശിശുക്ഷേമ മന്ത്രാലയം. നിലവിലെ മന്ത്രി അന്നപൂർണാദേവി. ആകെ ചെയർമാൻ ഉൾപ്പെടെ ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ ആറു പേർ, ഒരു ചെയർമാൻ, അഞ്ച് അംഗങ്ങൾ, കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടെന്ന് ഓർക്കുക. പഠിച്ചു പോവുക, പഠിച്ചു പോവുക. അടുത്തതിലേക്ക് വരുന്നു. നമ്മളോട് ചോദിച്ചത് നിലവിലെ ചെയർമാൻ രേഖാ ശർമ്മ. നമുക്ക് നോക്കാം. പ്രഥമ ചെയർമാൻ ജി കെ ഫാക്ട് ആണ്, ജയന്തി പട്നായിക്. ആ വനിതകളുടെ പടനയിക്കാൻ ആദ്യമായി വന്നത് ജയന്തി പട്നായിക് ആണെന്ന് ഓർക്കുക. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ, ആ അവിടെയും വലിഞ്ഞു കയറി പുരുഷന്മാര്. എന്താണ്? ദേശീയ വനിതാ കമ്മീഷനിലെ അംഗമായ അല്ലെങ്കിൽ മെമ്പറായ ആദ്യ പുരുഷനുണ്ട്. അലോക് റാവത്ത് ആണ്, അലോക് റാവത്ത് ആണ്. നോക്കുക. ഇനി നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജി സമർപ്പിക്കുന്നത്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എല്ലാം ആർക്കാണ്? കേന്ദ്ര സർക്കാരാണ്. നോക്കിയേ, ഇവിടെ ഓർക്കാൻ ഒരു എളുപ്പവഴി ഓർത്ത് നോക്കിയടാ, നമ്മുടെ വനിതാ കമ്മീഷനാണ്. അപ്പോ നമ്മൾ ഓർക്കുക, വീട്ടിലെ വനിതകൾ ആരാണ്? നമ്മുടെയൊക്കെ ഒരു കേന്ദ്രമാണെന്ന് ഓർക്കുക. ഈ വനിതാ കമ്മീഷൻ പഠിക്കുമ്പോൾ ഒരു എളുപ്പമുണ്ട്, കാരണം ഇവിടെ നിയമിക്കുന്നതും പുറത്താക്കുന്നതും രാജിവെപ്പിക്കുന്നതും എല്ലാം റിപ്പോർട്ട് ചെയ്യിക്കുന്നതും എല്ലാം കേന്ദ്ര സർക്കാരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ വീട്, ആ വീട് ഓർക്കുക, അമ്മയെ ഒന്ന് സ്മരിക്കുക. ആ ആ വീട്ടിൽ ആരുണ്ട്? വീടിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ വനിതകളാണെന്ന് ഓർക്കുക. ആ അത് ഉൾക്കൊണ്ടേ പറ്റൂ, അത് റിയാലിറ്റി ആണല്ലോ. ഓക്കെ. ഇനി 3 വർഷം 65 വയസ്സ്, 3 വർഷം 65 വയസ്സാണ് കാലാവധി. നമ്മൾ ഇതിനു മുമ്പും പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ കാലാവധി മറന്നു പോകത്തില്ല നമ്മൾ. വനിതകളാണ്, 365 ദിവസം കഷ്ടപ്പാടാണെന്ന് പറയത്തില്ലേ? ആ ഒരു കഷ്ടപ്പെട്ടിട്ടാടാ പറയുന്നത്, ശരിയാണ്. 3 വർഷം 65 വയസ്സ്, അപ്പോ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി. അപ്പൊ നമുക്ക് ഓർക്കാം, വനിതാ കമ്മീഷൻ ആ 3 വർഷവും 65 വയസ്സും ഓർത്തിരുന്നൂടെ, എളുപ്പമാണ്, എളുപ്പമാണ്. ഇനി ജയന്തി പട്നായിക് ആണ് ആദ്യ അധ്യക്ഷ, അലോക് റാവത്താണ് ആദ്യ പുരുഷ അംഗം. പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാം 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 കേന്ദ്ര സർക്കാരാണ് ഇവിടെ വനിതാ കമ്മീഷനില്. കാലാവധി എളുപ്പത്തിൽ പഠിച്ചു. 365 എന്ന് ഓർക്കുക, 3 വർഷം 65 വയസ്സാണ്. നോക്കാം ഇനി, ഇനി നോക്കൂ, അംഗങ്ങളിൽ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരുന്നു. 6 അംഗങ്ങളെ പഠിച്ചു ചെയർമാൻ ഉൾപ്പെടെ. അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഓരോ അംഗങ്ങൾ വീതം. പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിച്ചിരിക്കുക. പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഓരോ അംഗങ്ങൾ വീതം വേണം വനിതാ കമ്മീഷനിൽ. വളരെ പ്രധാനം, മറക്കരുത്. ഇനി നിലവിലെ അധ്യക്ഷ നമ്മൾ പറഞ്ഞു, രേഖാ ശർമ്മ ചോദിച്ചു. 2 തവണ അധ്യക്ഷരായ വനിതകളെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ 2 തവണ അധ്യക്ഷരായ വ്യക്തികളെ നോക്കാം. ഗിരിജ വ്യാസ്, രേഖാ ശർമ്മ. ഗിരിജ വ്യാസും രേഖാ ശർമ്മയുമാണ്, ഓർക്കാല്ലേ? ഗിരിജ വ്യാസ്, രേഖാ ശർമ്മ 2 തവണ അധ്യക്ഷരായി എന്ന് ഓർക്കുക. ഇനി ആ അപ്പൊ നമ്മൾ ശരിക്കും നോക്കിയടാ, നോക്കിയേ, നമ്മള് ട്രിവാൻഡ്രം LDCയുടെ ചോദ്യപേപ്പറിലൂടെ ഒന്ന് കടന്നു പോയതേ ഉള്ളൂ ശരിക്കും, അല്ലെ? ജസ്റ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു, അതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യ പേപ്പർ വരുന്നു, ഖാദി ബോർഡ് LDC. ആ 2024 നടന്ന ഖാദി ബോർഡ് LDCയുടെ ചോദ്യ പേപ്പറിലേക്ക് വരുന്നു, ശ്രദ്ധിച്ചിരിക്കുക. ആ ഓരോന്നായിട്ട് നമുക്ക് പറയാം. എല്ലാ ചോദ്യ പേപ്പറും ആവുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നു. ഫുള്ളായിട്ട്
ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇവിടുന്ന് ചോദ്യം വരും. നിങ്ങൾ എല്ലാവരും ആ ഔട്ട് ഓഫ് 7 or 6 മാർക്ക് വരുന്നു, അത് മുഴുവനും മേടിക്കണം. ശ്രദ്ധയോടെ ഇരിക്കുക. അടുത്ത ചോദ്യ പേപ്പറിലേക്ക് പോവുകയാണ്, നോക്കിക്കോണം. ചേരുംപടി ചേർക്കുക, മാച്ച് ദ ഫോളോയിങ് ആണ് ചോദ്യം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ. അപ്പൊ ഇവിടെ ചോദ്യത്തിലേക്ക് വരുമ്പോഴേ നമുക്കിതിന്റെ വർഷമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആ എവിടെ എവിടെ വർഷയോടെ, ആ വർഷം അവിടെ വന്നിട്ടില്ല, നമുക്ക് വർഷം എഴുതി പോവാം. നോക്കിയേടാ, നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ ഇത്. നമുക്ക് ഓരോന്നായിട്ട് പറയാം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, കേരളത്തിൽ ഒറ്റ കമ്മീഷനേ ഉള്ളൂ. കേന്ദ്രം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലേ, 2 കമ്മീഷൻസായിട്ട് മാറി, 89 ഭേദഗതി 2003. ഇനി കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ ഇത് ഒറ്റ കമ്മീഷനായിട്ടാണ് ഉള്ളത്. നമുക്ക് നോക്കാം. കേരളത്തിലെ കമ്മീഷൻ വന്നത് 2007 കേട്ടോ. 2007 September 11, ആ September 11 2007 September 11 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേരളത്തിൽ 2007 September 11. ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, ന്യൂനപക്ഷം അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മീഷൻ നോക്ക്, 2013 ന്യൂനപക്ഷ കമ്മീഷൻ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ 98 December 11, 98 മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിൽ. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹ്യൂമൻ സ്റ്റേറ്റ് ആ വുമൻസ് കമ്മീഷനിലേക്ക് വന്നാലോ, അത് 96 March 14, 96 March 14. ആ നോക്കിയേ, 4 പ്രധാനപ്പെട്ട കമ്മീഷൻ തന്നിട്ടേ അതിൻ്റെ സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചത്. നല്ലൊരു ചോദ്യമായിരുന്നു അല്ലേ. മനസ്സിലേക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഇതിനെയും ചോദിക്കും, തെറ്റിക്കരുത് നമ്മൾ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007 ആ September 11 ശരിയാടാ മക്കളെ. അടുത്തതിലേക്ക് വാ. ന്യൂനപക്ഷ കമ്മീഷൻ ആ 2013. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലോ 98 December 11 ക്ലിയർ. പിന്നെ പറഞ്ഞത് വനിതാ കമ്മീഷൻ, വനിതാ കമ്മീഷൻ 96 March 14. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഡീറ്റെയിൽ ആയിട്ട് പോവാം, ആ ഡീറ്റെയിൽ ആയിട്ട് പോവാം. നോക്കിക്കോ നോക്കിക്കോ. ആ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2007 September 11 നമ്മൾ പഠിച്ചു. ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം, അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരമാണ്. നിലവിലെ അധ്യക്ഷനെ ചോദിച്ചു, കറണ്ട് അഫയർ ആണ്, നിയമനമാണ്. BS മാവോജി ആ പഠിക്കാൻ എളുപ്പമാണ്, മാറിപ്പോവരുത്. പട്ടികജാതി പട്ടികവർഗം, ആ ഇനി മറന്നു പോകുന്നവർക്ക് ഇത് മാവോജിയാണ് കേട്ടോ, മാവോജി. ആ ആ അപ്പൊ നമുക്ക് ഓർക്കാം, പട്ടികജാതിയും പട്ടികവർഗവും അല്ലേ. ആ ജാതി എന്ന് പറഞ്ഞാൽ ഒരു മരമാണല്ലേ, അതുപോലെ മാവ് എന്ന് പറഞ്ഞാൽ ഒരു മരമാണെന്ന് ഓർത്തിട്ടാണേലും ആ പേര് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. ആ എല്ലാ ബഹുമാനത്തോടും കൂടി പഠിക്കാൻ വേണ്ടി പറഞ്ഞ കോഡാണേ, ഓർത്ത് വെച്ചേക്കണം. മാവോജി. ഇനി കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മീഷൻ നമ്മൾ പറഞ്ഞു 2013. ആ നിലവിലെ അധ്യക്ഷൻ, കേരളത്തിലെ നിലവിലെ അധ്യക്ഷൻ എ റഷീദ്. BS മാവോജി പട്ടികജാതി പട്ടികവർഗം, എ റഷീദ് ന്യൂനപക്ഷ കമ്മീഷൻ. ക്ലിയർ. അടുത്തതിലേക്ക് വരാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഡേറ്റ് നമ്മൾ പഠിച്ചു, 98 December 11. ആ നിലവിലെ അധ്യക്ഷൻ, കറണ്ട് അഫയർ, അലക്സാണ്ടർ തോമസ്. ക്ലിയർ ചെയ്ത് പോവുക. സംസ്ഥാന വനിതാ കമ്മീഷൻ ആണെങ്കിലോ 96 March 14 നമ്മൾ പറഞ്ഞു. ഇനി പ്രഥമ അധ്യക്ഷ സുഗതകുമാരി ടീച്ചർ, പ്രീവിയസ് ചോദ്യം സുഗതകുമാരി ആയിരുന്നു,
കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഇനി നിലവിലത്തെ ചെയർമാനെ ഓർക്കുക, ഏഴാമത്തെ ചെയർമാൻ പി സതീദേവി. ക്ലിയർ ആണല്ലോ. പി സതീദേവിയാണ് നിലവിലത്തെ ചെയർമാൻ. അപ്പൊ അടുത്തതിലേക്ക് വരാം. ബാലാവകാശ കമ്മീഷൻ റീസെന്റ്ലി കുറെ തവണ ചോദിച്ചു. ഇത് നല്ലൊരു മാറ്റമാണ് ശരിക്കും. മുമ്പ് ചോദിച്ചത് തന്നെ ചോദിക്കാതെ കുറച്ചുകൂടെ ക്വാളിറ്റിയോടുകൂടി കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വരുന്നുണ്ട്. ബാലാവകാശം ആരാണ്? ബാലാവകാശ കമ്മീഷൻ 2013, നേരത്തെ വേറൊരു 2013 പറഞ്ഞോ, ഓർമ്മയുണ്ടോ? ന്യൂനപക്ഷ കമ്മീഷൻ. അപ്പോ ബാലാവകാശം, ബാലന്മാരല്ലേ, കൊച്ചുകുട്ടികളല്ലേ, കൊച്ചുകുട്ടികൾക്ക് മഞ്ച് ഇഷ്ടമാണെന്ന് ഓർക്കുക. മഞ്ച് മഞ്ച്, എന്ത്, മനോജ് കുമാറാണ്. അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ബാലാമാരെ നമ്മൾ കുമാരന്മാരെന്നും കുമാരികളെന്നും വിളിക്കും. അപ്പോ മനോജ് കുമാർ ബാലാവകാശ കമ്മീഷൻ, ഓർത്തിരിക്കുക. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005 തന്നെ വരുന്നു. ഡിസംബർ 19 നോക്കിപ്പോവുക, ശ്രദ്ധിച്ചിരിക്കുക, തെറ്റിക്കരുത്. പുതിയ അധ്യക്ഷനാണിത്, പുതിയ അധ്യക്ഷനാണ് വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വി ഹരി നായർ. നോക്കിയേ, വിവരം വി ഹരിയാണെന്ന് കൂടി ഓർക്കുക. അടുത്തതിലേക്ക് വരാം. കേരള യുവജന കമ്മീഷൻ, അതെ, കേരള സംസ്ഥാന യുവജന കമ്മീഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, കഴിഞ്ഞ ദിവസത്തെ ട്രിവാൻഡ്രവല്ലിയിലെ ചോദ്യമായിരുന്നു അല്ലേ, യുവജന കമ്മീഷന്റെ അധ്യക്ഷനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2014 ഓർക്കുക, 2014 ആരാണ്? എം ഷാജറാണ് അധ്യക്ഷൻ. സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ എം ഷാജർ. നമ്മൾ യൂത്തമാരൊക്കെ എപ്പോഴും നല്ല ചാർജ്ഡ് ആണെന്ന് ഓർക്കുക, ഷാജറിനെ ഓർക്കുക. ഇനി സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ. പിന്നാക്കം പദശുദ്ധിയാണ്, മലയാളത്തിൽ പിന്നാക്കം എന്നാണ് അറിയാം നമുക്ക്. ഇനി സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ വന്നത് 93 കേട്ടോ, 93. ഇനി ഇതിൻ്റെ അധ്യക്ഷൻ ആരാണ് നിലവിൽ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ? ജസ്റ്റിസ് ജി ശശിധരനാണ്. ക്ലിയർ ആണോ? മനസ്സിലൊന്ന് ആലോചിച്ചു നോക്ക്. പട്ടികജാതി പട്ടികവർഗം, ബി എസ് മാവോജി, പി സതീദേവി വനിതാ കമ്മീഷൻ, വി ഹരി നായർ വിവരാവകാശം, മനോജ് കുമാർ ബാലാവകാശം. ഇപ്പൊ പറയുന്നു ശശിധരൻ, ജി ശശിധരൻ എന്താണ് പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനാണ്. ഓർത്തു വെക്കുക, ചോദ്യം വരും. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുന്നു. വീണ്ടും വിവരാവകാശം. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്? എത്ര രൂപയാടാ? നിങ്ങൾ വിവരാവകാശം കൊടുത്തവരുണ്ടോ? ഇതിലാരെങ്കിലുമൊക്കെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ളവരൊന്ന് പറയണേ, നല്ല പൗരബോധമുള്ള നമ്മുടെ കുട്ടികളെ കാണാമല്ലോ. ഇനി 10 രൂപയാണ്, 10 രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായിട്ട് അടയ്ക്കേണ്ട ഫീസ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വിവരാവകാശ നിയമം 2005, അപേക്ഷാ ഫീസ് 10 രൂപ പറഞ്ഞു. ഇനി ബി പി എൽ വിഭാഗക്കാർക്ക് ഫീസ് നൽകേണ്ടതില്ല, ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇനി നിങ്ങൾക്ക് എ ഫോർ സൈസ് പേപ്പറിലാണ് വിവരം വേണ്ടതെങ്കിൽ 2 രൂപയാണ് ഇന്ത്യ മുഴുവൻ. പക്ഷെ കേരളത്തിൽ പ്രത്യേകത, കേരളത്തിൽ അത് ചേഞ്ച് ചെയ്തു, കേരളത്തിലാണെങ്കിൽ അത് 3 രൂപയാണ്. ഇനി ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലോപ്പിയിലാണ് നിങ്ങൾക്ക് വിവരം വേണ്ടെങ്കിൽ എത്ര വരും? 50 രൂപയാണ് പൊതുവെ, കേരളത്തിൽ മാറ്റമുണ്ട്, 75 രൂപ. അപ്പോൾ 2 രൂപ A4 സൈസ്, അത് കേരളത്തിൽ വരുമ്പോൾ 3 രൂപയാണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഫ്ലോപ്പി അല്ലെങ്കിൽ ഡിസ്ക് ആണെങ്കിൽ മൊത്തത്തിൽ 50, കേരളം പറയുമ്പോൾ സ്പെഷ്യലായി ഓർക്കുക 75 രൂപയാണ്. ഇനി നോക്കിക്കേ, നേരിട്ട് പരിശോധിക്കുകയാണ് നിങ്ങൾ, നിങ്ങൾക്ക് പേപ്പറിൽ വേണ്ട, നമ്മൾ ഓഫീസിൽ പോയിട്ട് നേരിട്ടൊന്ന് പരിശോധിച്ചാൽ മതിയെങ്കിലും നോക്കിയടാ, ആദ്യ 1 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് അവർ തരും. പക്ഷെ അത് കഴിഞ്ഞാലോ
തുടർന്നുള്ള ഓരോ 30 മിനിറ്റും അല്ലെങ്കിൽ അരമണിക്കൂറിനും എത്ര രൂപ വെച്ച് കൊടുക്കണം? 10 രൂപ. 10 രൂപ. അപ്പൊ ആ പോയിന്റ് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ആദ്യത്തെ 1 മണിക്കൂർ എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് നമുക്ക് പോയി മറിച്ചൊക്കെ നോക്കാം. ഓക്കെ, ആ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കും, എങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഓരോ അരമണിക്കൂറിനും 10 രൂപ വെച്ച് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാനാണെങ്കിലോ അതിന് ചെലവാകുന്ന തുക കൊടുക്കേണ്ടി വരും കേട്ടോ. A4 ആണ് 2 രൂപ പറഞ്ഞത്, ഫ്ലോപ്പി ആയിരുന്നപ്പോൾ 50 പറഞ്ഞു. അല്ലെങ്കിൽ നേരിട്ടാണെങ്കിൽ ഫ്രീ, അരമണിക്കൂർ കഴിയുമ്പോൾ 10 രൂപ വെച്ച്. പിന്നെ വലിയ സൈസ് ആണെങ്കിൽ അതിന് ചെലവാകുന്ന തുക കൊടുക്കേണ്ടി വരും. മോഡലുകളും സാമ്പിളുകളും ആണെങ്കിലോ ഒറിജിനൽ പ്രൈസ് ആണ്, യഥാർത്ഥ വിലയാണ് കൊടുക്കേണ്ടി വരിക. ശ്രദ്ധിച്ചോ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. വീണ്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആക്ട് എന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതിൽ തന്നെ പ്രാധാന്യമുള്ളവരെ നോട്ട് ചെയ്തിട്ട് പോവുക. എന്താവും, നമ്മൾ പഠിക്കുമ്പോൾ ഒരു സെലക്റ്റീവ് പഠിത്തത്തിൻ്റെ ഒരു ഗുണം അതാണ്. 2 ചോദ്യപേപ്പറേ ആയുള്ളൂ, വെറും 2 ചോദ്യപേപ്പർ ആയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി പ്രാധാന്യം കൊടുക്കേണ്ട മേഖലകൾ. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ നോക്കാം. ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം, ശരിയാണോ? ഓൺലൈനായി പരാതി നൽകാം, ശരിയായ പ്രസ്താവന. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം, ശരിയാണ്, ശരിയാണ്, ശരിയാണ്. ഓൺലൈനായിട്ട് പരാതി നൽകാം, ശരി. പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? നമുക്കൊരു ദുരനുഭവം ഉണ്ടായി ഒരു ഉൽപ്പന്നം വാങ്ങിച്ചപ്പോഴോ അതുമായി ബന്ധപ്പെട്ട്, പക്ഷെ അത് വേറൊരു സ്ഥലത്ത് നമ്മൾ പോയപ്പോഴാണ് അത് സംഭവിച്ചത്. പക്ഷെ നിനക്ക് പരാതി എവിടെ നൽകാം? നീ എവിടെയാണോ താമസിക്കുന്നത് നിനക്ക് അവിടെ പരാതി നൽകാം, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെ. ഇനി ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. ആ പ്രസ്താവന തെറ്റാണ്. 3 വർഷമല്ല, മാക്സിമം 2 വർഷം. നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രസ്താവനകൾ 1, 2 മാത്രമാണ് ശരി. ഇനി ഉപഭോക്താവ് ഉണ്ടല്ലോ, കൺസ്യൂമർ ഉണ്ടല്ലോ, കൺസ്യൂമറിന് ആർക്കൊക്കെ എതിരെ പരാതി നൽകാം? ഉൽപാദകനെതിരെ നൽകാം. ഒരു പ്രൊഡക്റ്റ് ഉൽപാദിപ്പിച്ച പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആൾക്കെതിരെ പരാതി കൊടുക്കാം. ഇനി വിൽപ്പനക്കാരനെതിരെ കൊടുക്കാം. നമുക്ക് ആ സാധനം തന്നല്ലോ, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പൈസ കൊടുത്തോ പൈസ കൊടുക്കാതെയോ ആ സാധനം വാങ്ങിക്കുന്നു, ആ വിൽപ്പനക്കാരൻ്റെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. ഇനി സേവനദാതാവ്, സർവീസ് പ്രൊവൈഡേഴ്സ് എന്നല്ലേ പറയുക. നമ്മുടെ ഫോണിൽ സിമ്മുണ്ട്, സിമ്മിൽ നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട്, നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ സിമ്മ് പ്രൊവൈഡ് ചെയ്യുന്ന അവരെ നമ്മൾ എന്താ പറയുക, അല്ലെങ്കിൽ നമുക്ക് ആ സർവീസ് അല്ലേ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അവരെ സർവീസ് പ്രൊവൈഡേഴ്സ് എന്നാണ് പറയുന്നത്. കേബിള് അങ്ങനെയുള്ള ഓരോ കണക്ഷൻ അവരെ നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുക. നിലവിലെല്ലാവരുടെയും താരിഫൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് ഇവർക്കെതിരെ എന്ത് ചെയ്യാം? പരാതിപ്പെടാം ബൈ റൂള്. നിങ്ങൾ ആരൊക്കെ പരാതിപ്പെട്ടു എന്ന് എനിക്കറിയില്ല, എല്ലാവരും റീചാർജ് ഒക്കെ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ആർക്കൊക്കെ പരാതിപ്പെടാം, ആർക്കൊക്കെ എതിരെ പരാതിപ്പെടാം നമ്മൾ പഠിച്ചു. ഉൽപാദകനെതിരെ, വിൽപ്പനക്കാരനെതിരെ, പിന്നെ സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ സേവനദാതാവിനെതിരെ. ഇനി ആർക്കൊക്കെ പരാതിപ്പെടാം, നമ്മൾ ആർക്കൊക്കെ കൊടുക്കാം? ഏറ്റവും ബേസിക് ആയിട്ട് ഉപഭോക്താവിന് പരാതിപ്പെടാം. ആരാണ് ഈ ഉപഭോക്താവ് എന്ന് പറയുന്നത്? കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ നിയമപ്രകാരം ഉണ്ടല്ലോ, 2019 നിയമപ്രകാരം നിർവചിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ. ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തോ പൈസ കൊടുക്കാമെന്ന എന്താണ് കരാറിലോ ഒരു സാധനമോ സേവനമോ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളെ നമ്മൾ ഉപഭോക്താവ് എന്ന് പറയും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും കേട്ടോ, ആ ഒരു നിർവചനത്തിലേക്ക് വരാം. ഒന്നിലധികം വ്യക്തികളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയ്ക്കും പരാതി കൊടുക്കാം. അപ്പോൾ ഒറ്റയ്ക്കൊരു ഉപഭോക്താവിന് പരാതി കൊടുക്കാം, ശരി. ഇനി ഒന്നിലധികം വ്യക്തികളെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു സംഘടന. ഇപ്പം നിങ്ങളെല്ലാം ഒരു സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അതിനെപ്പറ്റി പരാതിയുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നിച്ചൊരു സംഘടനയ്ക്കും വേണമെങ്കിൽ പരാതി കൊടുക്കാം. ഇനി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. അങ്ങനെയുള്ള 1, 2 സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കാരണം നമ്മൾ കുറച്ച് ആപ്പുകളെ നിരോധിച്ചത് ഓർമ്മയുണ്ട്.
പിന്നെ പലപ്പോഴും ട്വിറ്റർ അതുപോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരെ നമ്മുടെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരൊക്കെ കോടതിയിൽ പരാതി പോകാറുണ്ട്. ആ അവർ ചില കാര്യങ്ങൾ വയലേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ സർക്കാരുകൾക്കും എന്ത് ചെയ്യാം, പരാതിപ്പെടാം. ഇനി ഉപഭോക്തൃ അതോറിറ്റി, ഉപഭോക്തൃ അതോറിറ്റി CCPA എന്നൊക്കെ നമ്മൾ പഠിക്കും. ആ ഉപഭോക്തൃ അതോറിറ്റിക്കും പരാതി നൽകാം. മരണപ്പെട്ട ഉപഭോക്താവിൻ്റെ അവകാശികൾക്ക് പരാതി നൽകാം. അപ്പോൾ ഒരു ഒരു സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് ഒരാൾ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ മരണപ്പെട്ടു പോയി. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് ഫുഡ് പോയ്സണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഷവർമ അങ്ങനത്തെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തൊക്കെ ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അയാളുടെ അവകാശികൾക്കും പരാതി കൊടുക്കാം. കേസ് അവിടെ തീരുന്നില്ല. ഇനി പ്രായപൂർത്തിയാവാത്ത ഉപഭോക്താവാണെന്ന് കരുതുക, അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾക്കും നൽകാം. ആ കുട്ടി 18 വയസ്സായിട്ടില്ല, അപ്പോൾ എന്ത് അച്ഛനമ്മമാർക്കോ ഗാർഡിയൻസിനൊക്കെ എന്ത് ചെയ്യാം, പരാതിപ്പെട്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു വലിയ സാധ്യതയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണോ? കൺസ്യൂമർ ആയിട്ടുള്ള ആൾക്ക് കൊടുക്കാം, ഒന്നിലധികം ആളുകൾ ചേർന്നൊരു സംഘടന പോലെ കൊടുക്കാം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞത് അതോറിറ്റിയാണ്, മരണപ്പെട്ടു പോയാൽ അവകാശികൾക്ക് കൊടുക്കാം, പ്രായപൂർത്തിയാവാത്ത ഉപഭോക്താവിൻ്റെ രക്ഷിതാക്കൾക്കും കൊടുക്കാം. ഉറപ്പിച്ചു പഠിക്കുക, നല്ല സാധ്യതയുള്ള മേഖലയാണിത്. ഇനി അടുത്തത്, പരാതി ഓൺലൈനായിട്ടോ നേരിട്ടോ നൽകാവുന്നതാണ്. നേരത്തെ പറഞ്ഞു, ശരിയാണ്, 2 വർഷത്തിനുള്ളിൽ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇവിടുന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ചവർ തന്നത്. 2 വർഷം മാക്സിമം, അതിനുള്ളിൽ നിങ്ങൾ പരാതിപ്പെട്ടേ പറ്റൂ. ഓക്കെ, നോക്കാം. പരാതി ഫയൽ ചെയ്തില്ലെങ്കിൽ പിന്നീട് സ്വീകരിക്കില്ല, 2 വർഷം മാക്സിമം. പിന്നെ മതിയായ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മതിയായ റീസൺസ് ഉണ്ട് എങ്കിൽ ഒരവസരം കൂടി നൽകാവുന്നതാണ് എന്ന് കൂടി നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ മാക്സിമം 2 വർഷമാണ് പരാതി കൊടുക്കാനുള്ളൊരു ടൈം ലിമിറ്റായിട്ട് നിയമം തന്നെ പറയുന്നതെന്ന് കൂടി ഓർക്കുക. ഇനി അടുത്തത്, 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9 പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തതേത്? വീണ്ടും ചോദ്യം, ഗാർഹിക പീഡനം ഇമ്പോർട്ടൻ്റ്. 2005 പ്രൊട്ടക്ഷൻ ഓഫീസറിനെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും 8 നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ പറയുന്നു, 9 ഇവരുടെ ചുമതലകളെ പറ്റി പറയുന്നത്. അപ്പൊ ചുമതലയിൽ പെടാത്തത് ഏതാന്നാണ് ചോദ്യം. ഓരോന്നായിട്ട് വായിക്കൂ. ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക. ശരിയായ പ്രസ്താവനയാണല്ലേ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുവേ. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. ഉത്തരവ് പുറപ്പെടുവിക്കുവോ, നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, ഉത്തരവ് പുറപ്പെടുവിക്കുന്നതും കേസ് വിചാരണ ചെയ്യുന്നതും മജിസ്ട്രേറ്റ് ആണ്. സോ ഈ പ്രസ്താവന തെറ്റ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം, മെഡിക്കൽ സപ്പോർട്ട്. ശരിയാണല്ലോ, ശരിയാണ്. ഇനി ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് എന്താണ്, സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തണം. അതും ആരുടെ ഡ്യൂട്ടി? പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി, ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്, സൗജന്യ നിയമസഹായം ശരിയാണ്, പിന്നെ വൈദ്യസഹായം ഉറപ്പുവരുത്തുക ശരിയാണ്, ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് മജിസ്ട്രേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്കിത് വ്യക്തമായി നോക്കാം. ഗാർഹിക പീഡന നിരോധന നിയമം 2005 കേസുകളെ വിചാരണ നടത്തുന്നതും ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതും മജിസ്ട്രേറ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ ചുമതലകൾ പറയുന്ന 9 സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു സംരക്ഷണ ഉദ്യോഗസ്ഥനെ പറ്റി പറഞ്ഞത് 8 ചുമതലകൾ 9. ഈ നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മജിസ്ട്രേറ്റിനെ സഹായിക്കുന്നത് ആരാണ്? സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. ഇനി DIR തയ്യാറാക്കുന്നതും സംരക്ഷണ ഉദ്യോഗസ്ഥൻ, നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. ഇനി ഒരു മജിസ്ട്രേറ്റിന് കീഴിൽ വരുന്ന, ഇനി നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണമേ ഈ സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഇവിടുന്ന് ചോദ്യങ്ങൾ പലപ്പോഴും വരാറുമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ചുമതലകളെ നമ്മളൊന്ന് എണ്ണി എണ്ണി പറയുവാണേ.
മനസ്സിലേക്ക് കയറ്റണേ. ശ്രദ്ധയോടെ ഇരുന്നേടാ, ശ്രദ്ധിച്ചേ, എല്ലാവരും ഇങ്ങോട്ട് വന്നേ. ഒരു മജിസ്ട്രേറ്റിന് കീഴിൽ വരുന്ന ചികിത്സാ കേന്ദ്രം, ഷെൽട്ടർ ഹോം, അതുപോലെ സഹായ കേന്ദ്രങ്ങൾ എന്നിവയുടെ ലിസ്റ്റ് സൂക്ഷിക്കേണ്ടതാണ്. നോക്കിയേ, ആ എവിടെയൊക്കെ ഷെൽട്ടർ ഹോമുകളുണ്ട്, എവിടെയൊക്കെ വൈദ്യസഹായം ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്, സഹായ കേന്ദ്രങ്ങളുണ്ടെന്നൊക്കെ ഉള്ളൊരു പട്ടികയായിട്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. ഇരയായ വ്യക്തിക്ക് മതിയായ സംരക്ഷണം നൽകണം. പേരിൽ തന്നെ ഉണ്ട്, സംരക്ഷണ ഉദ്യോഗസ്ഥൻ സംരക്ഷണം നൽകും, ഉറപ്പായിട്ട് നൽകണം. മജിസ്ട്രേറ്റ്, പോലീസ് എന്നിവരെ ഈ വിവരം അറിയിക്കുകയും വേണം. ഇമ്പോർട്ടൻ്റ് ആണേ. മജിസ്ട്രേറ്റിനെയും പോലീസിനെയും ഇതുപോലെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുക കൂടെ വേണം. ഇനി പരാതിക്കാരി ആവശ്യപ്പെടുന്ന പ്രകാരം ഷെൽട്ടർ ഹോമുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതും സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ആ പരാതിക്കാരി പറയുവാണ്, ഞാനിപ്പോൾ വീട്ടിലുള്ളവർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്, സോ എനിക്കിനി ആ വീട്ടിൽ നിൽക്കുന്ന അത്രത്തോളം സേഫ് ആവണമെന്നില്ല, സോ എനിക്കൊരു ഈ കേസിൻ്റെ കാര്യങ്ങൾ നടക്കുന്നവരെ എനിക്കൊരു അഭയം വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടാൽ ഷെൽട്ടർ ഹോമുകൾ ക്രമീകരിച്ച് കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്, സംരക്ഷണ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. വൈദ്യപരിശോധന നടത്തിയ അധികൃതരെ അറിയിക്കേണ്ടതാണ്. മെഡിക്കൽ റിപ്പോർട്ട്, ഓൾറെഡി ഗാർഹിക അതിക്രമം നേരിട്ട ഒരു വ്യക്തിയാണ്, അപ്പോൾ എന്താണ് എവിടെയൊക്കെ കുനിശ് നിർത്തി ഇടിച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ, സോ ഒടിവും ചതവൊക്കെ നമുക്ക് പരിശോധിക്കണം, വൈദ്യസഹായം ഉറപ്പുവരുത്തണം. ഇനി സാമ്പത്തിക സഹായത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരി, 2005 ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അത് പ്രകാരം നിങ്ങളുടെ ഭർത്താവിനെതിരെയോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് പ്രായപൂർത്തി ആളുകൾക്കെതിരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പുരുഷ പങ്കാളികൾക്കെതിരെയോ ഒക്കെ നമുക്ക് കേസ് പോവാം. കൃത്യമായിട്ട് വാലിഡ് ആയിട്ടൊരു ജെന്യുവിൻ ആയിട്ടുള്ള കേസാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നഷ്ടപരിഹാരവും മറ്റ് വിധികളൊക്കെ ഇതിൽ നിന്ന് ലഭിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൂടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് നമ്മുടെ സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്നുകൂടി ഓർമ്മയിലുണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക, പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യം, അതുപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ നിന്ന് വന്നൊരു ചോദ്യം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? നേരത്തെ നമ്മൾ സംസ്ഥാനം പഠിച്ചു, എ റഷീദ്. ദേശീയ തലത്തിലേക്ക് വന്നാൽ ആരാണ് ആ നമുക്ക് കറക്റ്റ് ഉത്തരം പറഞ്ഞു പോവാം, ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. അപ്പോ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണെന്ന് കൂടി ഓർമ്മയിലുണ്ടാവുക. എ റഷീദ് കേരളത്തിൽ, ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ തലത്തിൽ. അടുത്തതിലേക്ക് വരുന്നു, നോക്കിയേ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, എന്താണ് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, മൈനോറിറ്റി കമ്മീഷൻ എന്നാണ് പറയുന്നത്. 92 നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടു. 92 വരുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം 92 വരുന്നു. ഇനി ആസ്ഥാനം ന്യൂഡൽഹിയാണ് ന്യൂനപക്ഷം ന്യൂഡൽഹി. ഇനി ടോൾ ഫ്രീ നമ്പറിലേക്ക് വരാം. നേരത്തെ ഇതുപോലെ ഒരു ടോൾ ഫ്രീ നമ്പർ പഠിച്ചായിരുന്നേ, ഓർമ്മയുണ്ടോന്ന് നോക്കിയേ. കൺസ്യൂമർ പ്രൊട്ടക്ഷനിലാണ് പഠിച്ചത്. 1800 11 4000 അല്ലെങ്കിൽ 915. ഇനി നോക്കിയേ, ടോൾ ഫ്രീ നമ്പറിലേക്ക് വരുമ്പോൾ 1800 11 0088. തെറ്റിക്കരുതേ, നല്ലൊരു ഫാക്റ്റാണ്. 1800 11 0088. ഓക്കെ, 92 ഓർക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗം, ഇന്ത്യയിൽ ന്യൂനപക്ഷ പദവി ലഭിച്ച മതവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. 6 മതവിഭാഗങ്ങളാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷം അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ളത്. നമുക്ക് പഠിച്ചു പോവാം, എളുപ്പത്തിൽ പഠിക്കാം. മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, നമുക്ക് അവരെ ഒന്നിച്ച് പഠിക്കാം, രണ്ട് ഗ്രൂപ്പായിട്ട് പഠിക്കുക, എളുപ്പമല്ലേ. മുസ്ലിംസും ക്രിസ്ത്യൻസും ന്യൂനപക്ഷമാണ് ഇന്ത്യയിലെ. 6 ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. ഇനി സിഖ്, ബുദ്ധ, നമ്മൾ ബുദ്ധരും സിഖുകാരും ഉണ്ട്. പാഴ്സി, ജൈന, പാഴ്സിയുണ്ട് ജൈനയുണ്ട്. അങ്ങനെ
ആറ് മത ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലുണ്ട്. പഠിക്കാൻ എളുപ്പത്തിനെ മുസ്ലിംസും ക്രിസ്ത്യൻസും ഒന്നിച്ചു പഠിക്കുക. ഈ ബുദ്ധമതവും ജൈനമതവും നമ്മളെപ്പോഴും ഒന്നിച്ചാണ് പറയുന്നത്, ബുദ്ധ ജൈന. ഇനി പാഴ്സി സിഖ്, ഇപ്പൊ ആറ് പേരെ എളുപ്പത്തിൽ പഠിച്ചുകൂടെ. അടുത്തതിലേക്ക് വരാം. അവസാനമായി ന്യൂനപക്ഷ പദവി ലഭിച്ച മതമാണ് ജൈനമതം. 2014 ഓർക്കണേ. അപ്പൊ ആകെ 6 മത ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ബുദ്ധ, ജൈന, പാഴ്സി, സിഖ്. അതിൽ അവസാനം കയറിയത് ജൈനമതം 2014. ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ച ഒരു മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയുണ്ട്, സോറി, മുൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുണ്ട്. ആരാണ് അദ്ദേഹം? അദ്ദേഹം നമ്മുടെ ഹമീദ് അൻസാരിയാണ്. 2006 നല്ലൊരു ഫാക്റ്റാണേ. ന്യൂനപക്ഷ കമ്മീഷന്റെ എന്താണ് അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന മുൻ ഉപരാഷ്ട്രപതിയാണ് ആര്? ഹമീദ് അൻസാരി എന്നുകൂടി ഓർമ്മയിലുണ്ടാവണേ. 92 ന്യൂനപക്ഷ കമ്മീഷൻ വരുന്ന നിയമം പറഞ്ഞു. നിലവിൽ ഇക്ബാൽ സിംഗ് ലാൽപുരയാണെന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? 6 മതവിഭാഗങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. തെറ്റിക്കരുത്, നല്ലൊരു മേഖലയാണ്, പഠിച്ചിട്ട് പോവുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. വന്നല്ലോ. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം. ഓക്കെ, വളരെ രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മാതാപിതാക്കൾ മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവുമാണ്. നിയമം വന്നത് 2007, മറന്നുപോരുതേ. നമ്മുടെ ഈ മുതിർന്ന പൗരന്മാർ ഈ വടി കുത്തിപ്പിടിച്ച് നടന്നു പോകുന്നതായിട്ട് ഓർക്കുക. അപ്പൊ ഈ 2007 ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് നിങ്ങൾ ഓർക്കണേ. 2007 സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ഓർക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. സംരക്ഷണ നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന നിർവചിച്ചിരിക്കുന്നത്? ഇത് കുറച്ച് എളുപ്പമുള്ള ചോദ്യമായിരുന്നു. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ് നമ്മൾ നിയമപ്രകാരം മുതിർന്ന പൗരനായിട്ട് കണക്കാക്കുന്നത്. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം, പഠിച്ചിട്ട് പോവുക. ഇവിടുന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം 2007 പ്രകാരം, ഈ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? December 29 ഓർക്കാൻ എളുപ്പമാണ് ശരിക്കും. കാരണമേ 2007 ഞാൻ പറഞ്ഞു, വടി കുത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ നിങ്ങൾ ഓർക്കണേ. ഇനി ഡിസംബർ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഏറ്റവും അവസാന മാസമാണ്. മുതിർന്ന പൗരന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. 29 എന്നൊക്കെ പറയുമ്പോൾ ആ മാസവും ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തിയെന്നുകൂടി ഓർക്കുക. ഇപ്പം 2007 December 29 എന്നുകൂടി ഓർത്ത് വെക്കുക. ഇനി സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലാണ് ഈ നിയമം വരുന്നത്. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലാണ് നിയമം വരുന്നത്. നിലവിൽ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാ? കേന്ദ്രത്തിൽ വീരേന്ദ്രകുമാറാണേ. സാമൂഹ്യ നീതി ശാക്തീകരണം വീരേന്ദ്രകുമാറാണെന്ന് ഓർക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിയമത്തിന് അടിസ്ഥാനമായ ഭരണഘടനാ വകുപ്പ് ഇവിടെ വന്നിട്ടില്ലല്ലേ. നിങ്ങൾക്കറിയാം DPSP പറയുന്നു, 41 പറയുന്നുണ്ടല്ലേ, 41 പറയുന്നുണ്ട്. ഇനി മുതിർന്ന പൗരന്മാരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ അല്ലെങ്കിൽ എൽഡർ ലൈൻ നമ്പർ എന്നാണ് നമ്മൾ ഇതിനെ പറയുക. എൽഡർ ലൈൻ നോക്കിക്കേ, 1, 4, 5, 6, 7 പ്രായമായല്ലോ അവർക്ക്, മറന്നുപോയി. 2, 3 എഴുതാൻ മറന്നുപോയി. നോക്കിക്കേ, 1, 4, 5, 6, 7 മുതിർന്ന പൗരന്മാരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ അല്ലെങ്കിൽ എൽഡർ നമ്പർ ആണ് 1, 4, 5, 6, 7. ഓക്കെ ആണോ? 1, 4, 5, 6, 7 ആണേ. ഇനി 2007 നിയമം December 29 വന്നു. ഇനി നമ്മൾ നിർവചനങ്ങളിലേക്ക് വരുവാണ്. മുതിർന്ന പൗരനെ നിർവചിച്ചിരിക്കുന്നത് 2Hലാണ് കേട്ടോ. 2H ആണിത്. 2Hലാണ്. അപ്പൊ മുതിർന്ന പൗരൻ, നല്ല എച്ച്, വല്യ മുതിർന്ന പൗരൻ ഓർക്കുക. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഈ നിയമപ്രകാരം
കുട്ടികൾ എന്ന ഗണത്തിൽ വരുന്നത്, അല്ലെങ്കിൽ കുട്ടിയായിട്ട് പരിഗണിക്കുന്ന ആരെയാണ് നമുക്ക് നോക്കാം. കുട്ടികൾ 2A യിലാണ്. പ്രായപൂർത്തിയായ മകനോ മകളോ, അപ്പോ 18 വയസ്സ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മകനാവാം മകളാവാം. ഇനി കൊച്ചുമകനോ കൊച്ചുമകളോ ആവാം. അപ്പൊ ഈ നിയമത്തിന്റെ പ്രത്യേകത ആലോചിച്ച് നോക്ക്. മുതിർന്ന പൗരന്മാരെ നമ്മൾ നോക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്വത്ത് ഭാവിയിൽ അനുഭവിക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ അവരുടെ സ്വത്ത് കൈവശം വെച്ചിട്ട് അവരെ നോക്കാതിരുന്നാൽ എന്തൊക്കെ നടപടി വരുമെന്നാണ് ഈ നിയമത്തിൽ ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ ആരൊക്കെ വരാം? 18 വയസ്സ് കഴിഞ്ഞ മകനോ മകളോ ആവാം, കൊച്ചുമകനോ കൊച്ചുമകളോ ആവാം. അപ്പം ആ പോയിന്റ് ശ്രദ്ധിക്ക്, ആ പോയിന്റ് ശ്രദ്ധിക്ക്. ഇനി രക്ഷിതാവ് എന്ന് പറയുന്നത്, രക്ഷിതാവ് 2D യിലാണ് പറയുന്നത് കേട്ടോ. മുതിർന്ന പൗരനെ പറഞ്ഞത് 2H യിലാണ് പറഞ്ഞത്. അപ്പൊ H നല്ല ഹൈറ്റ് ഉണ്ട്, മുതിർന്ന പൗരൻ എന്ന് ഓർക്കുക. കുട്ടിയെ പറഞ്ഞത് 2A യിലായിരുന്നു. അപ്പൊ നമ്മൾ കുട്ടികൾക്കല്ലേ A B C D എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ 2A ഓർക്കുക. ഇനി 2D യിലാണ് രക്ഷിതാവ് എന്നുള്ളതിന്റെ നിർവചനം പറയുന്നത്. ഇപ്പൊ നമ്മൾ DOD എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ രക്ഷകർത്താക്കളാണെന്ന് ഓർക്കുക എളുപ്പത്തിൽ. ജന്മം നൽകിയതോ ദത്തെടുത്തതോ ആയ അച്ഛനോ അമ്മയോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ നിയമപ്രകാരം രക്ഷിതാവെന്ന് പറയുമ്പോൾ നമുക്ക് പേഴ്സണലി ഓർമ്മ വരിക നമ്മുടെ അച്ഛനെ അമ്മേനെ ആയിരിക്കും, നമ്മുടെ ബൈ ബർത്ത് അച്ഛനോ അമ്മയോ. പക്ഷെ നിയമപ്രകാരം നമ്മുടെ അച്ഛനോ അമ്മയോ ആവാം ജനറ്റിക്കലി, 2 ദത്തെടുത്ത് വളർത്തിയ അച്ഛനോ അമ്മയോ ആവാം. ഇനി 2 അച്ഛനോ 2 അമ്മയോ ആവാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ പോയിന്റ് വളരെ വാലിഡാണ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം 2007 പ്രകാരം നമ്മുടെ രക്ഷിതാവ് എന്നുള്ളതിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ഓക്കെ, ബൈ ബർത്ത് ഓക്കെ ആണ്. 2 അച്ഛനോ 2 അമ്മയോ വരും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 അച്ഛനോ 2 അമ്മയോ വരാം, പിന്നെ ദത്തെടുത്ത് വളർത്തിയവരും വരാം. അപ്പം ആ പോയിന്റ് സ്ട്രെസ് ചെയ്യണേ, ആ പോയിന്റ് മനസ്സിലേക്ക് കയറ്റിക്കേടാ, വളരെ പ്രധാനമാണ്. അപ്പം മുതിർന്ന പൗരൻ 60 വയസ്സിന് മുകളിൽ, കുട്ടി എന്നാൽ 18 വയസ്സിന് മുകളിലുള്ള മകനോ മകളോ കൊച്ചുമകനോ കൊച്ചുമകളോ ആവാം. പിന്നീട് നമ്മൾ പറഞ്ഞത് രക്ഷിതാവാണ്. അപ്പോൾ ജന്മം നൽകിയ അച്ഛനോ അമ്മയോ ആവാം, എടുത്തു വളർത്തിയ ദത്തെടുത്ത് വളർത്തിയവരാവാം, 2 അച്ഛനോ 2 അമ്മയോ ആവാം. അപ്പൊ ആ പോയിന്റ് ശ്രദ്ധിച്ചിരിക്കുക, ചോദ്യം വരുവേ. നമ്മൾ ബാക്കിയിലേക്ക് പോവാണ്, 2024 അതുപോലെ 23 ഇനിയുള്ള മുഴുവൻ ചോദ്യങ്ങളും, ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും വിത്ത് വിശദീകരണം നമ്മൾ പറയാൻ പോവാണ്. നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോകുന്നു, ശ്രദ്ധയോടെ ഇരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. 10th level തന്നെയാണ് കേട്ടോ, നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? എല്ലാവർക്കും കിട്ടേണ്ട മാർക്ക് 93 ഒക്ടോബർ 12. 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. നമുക്ക് വിശദീകരണങ്ങളിലേക്ക് വരാം. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ UDHR, 48 ഡിസംബർ 10. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യം, 48 ഡിസംബർ 10. ഇനി UNന്റെ മനുഷ്യാവകാശ വിഭാഗം, നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ UNOയ്ക്ക് ഒരു ഹ്യൂമൻ റൈറ്റ്സ് വിങ് ഉണ്ട്. ആ വിങ്ങിന്റെ പേരെന്താണ്? UNHRC. പൂർണ്ണ രൂപം അറിയോടാ? UNHRC എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. കൗൺസിലാണ്, കമ്മീഷൻ അല്ല, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. നമുക്ക് നോക്കാം ആസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ് UNHRC ആസ്ഥാനം ജനീവ. തെറ്റിക്കേ ചെയ്യരുത്, ശ്രദ്ധിച്ചേടാ. അടുത്തതിലേക്ക് വാ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്ന വർഷം 93 ആണ്. ഇനി നിയമം നിലവിൽ വന്നത് 93
സെപ്റ്റംബർ 28 93 സെപ്റ്റംബർ 28 കമ്മീഷൻ നിലവിൽ വന്നതാണ് നമ്മളിപ്പോൾ എഴുതിയത്. 93 ഒക്ടോബർ 12 നിയമം വന്നതുകൊണ്ടാണല്ലോ ഒരു സ്ഥാപനം കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ 93 സെപ്റ്റംബർ 28 നിയമം, 93 ഒക്ടോബർ 12 കമ്മീഷൻ. തെറ്റിക്കേ ചെയ്യരുത്. അടുത്തതിലേക്ക് വരുന്നു. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. മാനവ് അധികാർ ഭവൻ, നമ്മൾ പറയുമല്ലേ മനുഷ്യ അവകാശം അല്ലെങ്കിൽ മാനവ് അധികാർ ഭവൻ. പ്രീവിയസ് ചോദ്യം ഇതെന്തെന്നും അറിയപ്പെടാറുണ്ട്, സർദാർ പട്ടേൽ ഭവൻ. മനുഷ്യാവകാശങ്ങളുടെ ശില്പി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടില്ലേ, സർദാർ പട്ടേൽ ഭവൻ എന്നും ഇത് ചോദിക്കാറുണ്ടേ. ഇനി ആപ്തവാക്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിന, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളതാണ്. ഇനി ഒരു ചെയർമാനും 5 അംഗങ്ങളും, ആകെ 6 പേര്, ഒരു ചെയർമാൻ 5 അംഗങ്ങൾ. ഇനി കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, അതായത് ഈ ചെയർമാനെ അംഗങ്ങളെയും കൂടാതെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനുണ്ട്, സെക്രട്ടറി ജനറൽ ആണത്. സെക്രട്ടറി ജനറൽ ആണേ, സെക്രട്ടറി ജനറൽ. ഇനി അംഗങ്ങളെ തിരഞ്ഞെടുക്കണമല്ലോ, ഈ ഒരു ചെയർമാനും 5 പേരും അടങ്ങുന്ന 6 പേരില്ലേ, അവരെ സെലക്ട് ചെയ്യുന്നതിന്, തിരഞ്ഞെടുക്കുന്നതിനൊരു കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, മുൻ വർഷ ചോദ്യം, അത് പ്രധാനമന്ത്രിയാണ്. ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് ഇവരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഇനി ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി അല്ലെങ്കിൽ അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. നേരത്തെ വനിതാ കമ്മീഷൻ നമ്മൾ പഠിച്ചു, അപ്പം ഞാൻ പറഞ്ഞു 365 ദിവസം അവർക്ക് കഷ്ടപ്പാട്. അപ്പം നമ്മൾ പറഞ്ഞു 3 വർഷം 65 വയസ്സ്. മനുഷ്യാവകാശത്തിലേക്ക് വരുമ്പോൾ 3 വർഷം 70 വയസ്സ്. തെറ്റിക്കേ ചെയ്യരുത്. അടുത്തത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഇത് ചർച്ച ചെയ്തതാണ്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 പേര്, എക്സ് ഒഫീഷ്യോ 7 പേര്. ഇനി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും പുറത്താക്കുന്നതും രാജി സ്വീകരിക്കുന്നതും ഒക്കെ ആര് തന്നെ? ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, പ്രസിഡന്റാണ്. ഇവിടെ കേന്ദ്ര സർക്കാരിന് റോളുണ്ടോ? റോളുണ്ടടാ. എന്താ റോള്? ശമ്പളം, വാർഷിക റിപ്പോർട്ട്. റിപ്പോർട്ട് ആരാണ്? കേന്ദ്ര സർക്കാർ, ബാക്കിയെല്ലാം പ്രസിഡന്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശമ്പളം വാങ്ങുന്നു, റിപ്പോർട്ട് വാങ്ങുന്നു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം ഏതാണ്? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് നിലവിൽ വന്നത്? ഇവിടെ ഒരു ഒക്ടോബർ 12 തന്നെ, 2005 ഒക്ടോബർ 12. നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പറയാം. രൂപീകരിച്ച ഡേറ്റാണ് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 പ്രതിപാദിച്ചിട്ടുള്ളത് RTI നിയമത്തിലെ അധ്യായം 3 സെക്ഷൻ 12, മുൻ വർഷ ചോദ്യമാണേ. വിവരാവകാശ നിയമം മനസ്സിലേക്ക് വാ. വിവരാവകാശ നിയമത്തിൽ വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത് അധ്യായം 3 സെക്ഷൻ 12. അധ്യായം 3 സെക്ഷൻ 12 ആണ്. ഇനി മന്ത്രാലയം ഇമ്പോർട്ടൻ്റ് ആണ്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ. ഇത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നിലവിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവൻ, സെൻട്രൽ ഇൻഫർമേഷൻ ഭവൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത്
ഓഗസ്റ്റ് ക്രാന്തി ഭവൻ, പഴയ ഓഗസ്റ്റ് ക്രാന്തി ഭവനാണ് ഇപ്പോൾ CIC ഭവൻ ന്യൂഡൽഹി. ഇനി ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം. കഴിഞ്ഞ രണ്ട് പരീക്ഷകളിലും ആവർത്തിച്ചു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് ഇവിടെ നിന്ന് മേ ബി ഒരു ക്വസ്റ്റ്യൻ വരാം, നോക്കിക്കേ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത അംഗങ്ങളും. അപ്പോൾ കുറച്ചുകൂടി വൈഡാണ്, വിവരമാണ്, വിവരമുള്ള കുറേ ആളുകളുണ്ട്. ഒരു ചെയർമാനും 10 കൂടാൻ പാടില്ല, 10 കൂടാത്ത അംഗങ്ങളും. ഓർത്തോണേ, മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത അംഗങ്ങളും. അപ്പോൾ 1+10 വരെ ആവാം, എബവ് 10 പോവാൻ പാടില്ല. ഓക്കെ, ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നടാ? വജാഹത്ത് ഹബീബുള്ള. PQ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു വജാഹത്ത് ഹബീബുള്ള. ഇനി രണ്ടാമത്തെ അധ്യക്ഷനെ അറിയുമോ? ഈ രണ്ടാമത്തെ ചെയർമാൻ ഒരുപാട് തവണ ആരും നോക്കാത്തൊരു ഏരിയ ആണ്. അപ്പോൾ എൻ എൻ തിവാരി. ആദ്യത്തെ അധ്യക്ഷൻ വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത്തെ അധ്യക്ഷൻ എൻ എൻ തിവാരി. ആ നിലവിലത്തെ അധ്യക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ആരായിരുന്നു? ഹീരാലാൽ സമരിയ. ആ ഫസ്റ്റ് ദളിതാണെന്ന് പറഞ്ഞു, 12 അധ്യക്ഷനാണെന്നും പറഞ്ഞായിരുന്നേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വന്നാലോ. വീണ്ടും വിവരാവകാശം. പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുക. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? വായിക്കുമ്പോഴേ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ ഒരു വാക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുകയെന്ന് ഓർക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യണം ചോദ്യം വായിക്കുമ്പോഴേ, ശരിയായത് അല്ലെങ്കിൽ തെറ്റായത്. അവിടെ വലിയ പ്രാധാന്യമുണ്ട്, കാരണം നമ്മൾ ഉത്തരം കറുപ്പിക്കുമ്പോൾ അതിന് നമ്മുടെ മനസ്സ് മാറാതിരിക്കാൻ തുടക്കം തന്നെ നമ്മളത് അടിവരയിട്ട് വെക്കുക ശ്രദ്ധയോടെ. ഇനി വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. ഫയലുകളും രജിസ്റ്ററുകളും ഇതൊഴിവാക്കിയിട്ടില്ല. വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്താണ്? കൊടുക്കാൻ പാടില്ലാത്തതാണ്. അപ്പം ഇവിടെ വരുന്നത് ഏതാണ്, കൊടുക്കാൻ പറ്റുന്നത് ഏതാണ്? നമ്മുടെ ഈ രണ്ടാമത്തെ പ്രസ്താവനയാണ്. ബാക്കിയുള്ളവ രണ്ടും ഒഴിവാക്കിയിട്ടുണ്ടെന്നറിയാം. ഡീറ്റെയിൽ ആയിട്ട് വരാം. വിവരം, നമ്മുടെ നിയമപ്രകാരം വിവരം നിർവചിച്ചിരിക്കുന്നത് എവിടെയാണാ? വിവരം നിർവചിച്ചിരിക്കുന്നത് 2F രണ്ട് എഫിലാണെന്ന് ഓർക്കുക. ഓക്കെ, ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലറുകൾ, മെമ്മോകൾ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചേ, വിവരം എന്നുള്ളതിൽ ഏതൊക്കെ പെടും എന്നാണ് പറയുന്നത്. 2F പ്രകാരം നോക്കിക്കേ, ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലറുകൾ, മെമ്മോകൾ. ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ. അപ്പം ഇതെല്ലാം പഠിക്കാതെ നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഇത് വരുമോ എന്ന് സംശയം തോന്നുന്നവന്മാരെ ഒന്ന് എടുത്ത് പഠിച്ചോണം. ദേ പത്രക്കുറിപ്പ് വരും, ലോഗ് ബുക്ക് വരും, നോക്കിയ റിപ്പോർട്ട്, ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, വിവരാവകാശം കൊടുത്തല്ലേ നമുക്ക് കിട്ടിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, ഇതൊക്കെ ഡൗട്ട് തോന്നുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക. സാമ്പിളുകൾ, മാതൃകകൾ, രേഖകൾ. ഇനി ഇലക്ട്രോണിക്സ് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇലക്ട്രോണിക്കായിട്ട് ഇപ്പം ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ PDFകളായിട്ട് ഡോക്യുമെൻറ്റുകളായിട്ട് ഇലക്ട്രോണിക് രൂപത്തിലാണ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള വിവരങ്ങൾ, ഇമെയിൽ രൂപത്തിലുള്ള കാര്യങ്ങൾ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, അതായത് സ്വകാര്യ വ്യക്തിയെ സംബന്ധിച്ച് പൊതു അധികാരിക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വെളിപ്പെടുത്താം. എല്ലാ വിവരങ്ങളും അല്ല, ഈ പറയുന്ന വിവരങ്ങൾ. ക്ലിയർ ചെയ്ത് പോവുക.
ഇനി വീണ്ടും ഞാൻ പറഞ്ഞു, നേരത്തെയും പറഞ്ഞു, നോക്ക് ചോദ്യം നോക്കടാ. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളത്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നിങ്ങൾ പറ. ക്ലിയർ ആണ്, ശരിയാണ്. 46 വകുപ്പ്, 9 അധ്യായങ്ങൾ. നമുക്ക് നോക്കാം, പോക്സോ ആക്ട് 2012. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കുവേ, കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമ നിരോധന നിയമം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് 2012. നമ്മൾ പറഞ്ഞു നവംബർ 14 നിലവിൽ വന്ന്. ഇനി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം, നമ്മൾ പറഞ്ഞു വകുപ്പ് 28. കുട്ടിയുടെ വൈദ്യപരിശോധന പറഞ്ഞു വകുപ്പ് 27. പോക്സോ സംബന്ധമായ കേസുകളിൽ പരാതി നൽകേണ്ടത് ആർക്കൊക്കെയാണ്? ഇതൊരു മുൻവർഷ ചോദ്യമാണ്, ഓരോന്നായിട്ട് ആലോചിച്ച് നോക്കാം. ഒരു പോക്സോ കേസ് സംഭവിക്കുകയാണ് നിർഭാഗ്യവശാൽ, ഏറ്റവും ആദ്യം നമ്മൾ എങ്ങോട്ടേക്കാണ് പോവുക? ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ അടുത്തുള്ള ലോക്കൽ പോലീസിനായിരിക്കും പരാതിപ്പെടുക ഏറ്റവും ഫസ്റ്റ്. പിന്നെ പറയുന്നതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ഏതാണ്, ശിശുക്ഷേമ സമിതി, അവർക്ക് പരാതി കൊടുക്കുക. പിന്നെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ജുവനൈൽ പോലീസിൽ പരാതി കൊടുക്കുക. കേന്ദ്ര സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, പരാതിപ്പെടാം. സിമ്പിളായിട്ട് ആലോചിക്ക്. ആദ്യമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോവുക? പോലീസ് പോവാം. പിന്നെ ഒരു പോലീസ് പറയുന്നത് ജുവനൈൽ പോലീസാണ്. പിന്നെ നമ്മൾ നേരത്തെ ഒരു ചോദ്യം പ്രീവിയസ് പറഞ്ഞു, പോലീസ് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ CWC അറിയിക്കണം. അപ്പോൾ അവിടെ ആരും വന്നു? ശിശുക്ഷേമ സമിതി. ഇനി കേന്ദ്ര സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾക്കും എന്തുണ്ട്? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, പരാതിപ്പെടാം. പഠിച്ചിട്ട് പോ, ഇവിടെ ഇരുന്ന് പഠിച്ചോ. പോലീസ്, ജുവനൈൽ പോലീസ്, CWC, ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ. ക്ലിയർ ആണേ? ഇനി ഇരയായ കുട്ടിയുടെ മൊഴി, കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം, ഇരയായ കുട്ടിയുടെ മൊഴി 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം. ഇരയായ കുട്ടിയുടെ മൊഴി 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന് പ്രായപരിധിയില്ല. അതായത് നമ്മൾ പറയുമ്പോൾ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവാം ഈ നിയമപ്രകാരം കുട്ടി. പക്ഷേ ഇങ്ങനൊരു അതിക്രമം നേരിട്ട സമയത്ത് അദ്ദേഹം കുട്ടിയായിരുന്നു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്താൻ തോന്നുന്നത്, അല്ലെങ്കിൽ പരാതിപ്പെടാൻ തോന്നുന്നത്. അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. കാരണം ചെറുപ്പത്തിൽ അങ്ങനെ ഒരു സംഭവം നേരിട്ടു, അത് ചെറുപ്പത്തിലാണ്. അതുകൊണ്ട് ഏത് പ്രായത്തിൽ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, പരാതിപ്പെടാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണത്. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന് പ്രായപരിധിയില്ല. കുട്ടിയായപ്പോൾ ഉണ്ടായിരുന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ഏതു പ്രായത്തിലും പരാതി നൽകാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. പോക്സോ വിചാരണ തുറന്ന കോടതിയിൽ ആവാൻ പാടില്ല. അപ്പം എന്തായിരിക്കും, ഇൻ ക്യാമറ ട്രയൽ ആയിരിക്കും അല്ലേ? പ്രത്യേകം സജ്ജമാക്കിയ കോടതികളായിരിക്കും. ജില്ലാ ജഡ്ജി അധ്യക്ഷനായ പ്രത്യേക കോടതിയിൽ പോക്സോ കേസ് വിചാരണ ചെയ്യപ്പെടും. ജില്ലാ ജഡ്ജി അധ്യക്ഷനായ പ്രത്യേക കോടതിയിലായിരിക്കും വിചാരണ. 30 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്തണം. ഓക്കെ ആണോ? ഇനി പോക്സോ കേസ് വിചാരണ 1 വർഷത്തിനകം പൂർത്തിയാക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. പോക്സോ നിയമപ്രകാരം 30 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്തണം, തുറന്ന കോടതിയാവാൻ പാടില്ല. പിന്നെ ഒരു വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, കേസ് പൂർണ്ണമായിട്ടും വിചാരണ പൂർത്തിയാക്കണം. അത്ര പ്രാധാന്യമാണ് നൽകുന്നത്. ഇനി വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് പ്രകാരം 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. 18 വയസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടി മകനോ മകളോ
ചെറുമകനോ ചെറുമകളോ ആവാം. ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഓക്കെ. നമ്മളിവിടെ പറയുന്നത് ഗാർഹിക പീഡന നിരോധന നിയമമാണല്ലേ. ഗാർഹിക പീഡനമാണ്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ്. 2005 പ്രകാരം നോക്കിയേ, 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ് കുട്ടി. അപ്പോൾ നമുക്ക് പരാതി നൽകണം വീട്ടിലുള്ള ഒരാൾക്കെതിരെ, ഭർത്താവിനോ ബന്ധുക്കൾക്കോ പങ്കാളിക്കോ എതിരെ കൊടുക്കാം. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞവർക്കെതിരെയാണ് പരാതി നിയമപ്രകാരം പറ്റുക. നമുക്ക് നോക്കാം, നിയമപരമായിട്ടല്ലെങ്കിലും വിവാഹ സമാനമായ ബന്ധത്തിൽ, എക്സാമ്പിൾ ലിവിംഗ് ടുഗദർ, ഒരേ വീട്ടിൽ കഴിയുന്ന പുരുഷനിൽ നിന്നും പീഡനം നേരിടുന്ന സ്ത്രീക്ക് ഈ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണല്ലേ, വീടിനകത്ത് നേരിടുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, എന്താണ് ജോലിസ്ഥലം പെടുമോ? ഇല്ല. കാരണം എന്താ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ്, ഗാർഹികമാണ്, ഗാർഹിക പീഡനമാണ്. സോ വീടിനുള്ളിൽ, വീടിനുള്ളിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. ഓക്കെ, ഭർത്താവിനോ പുരുഷ പങ്കാളിക്കോ പരാതി നൽകുന്നതിന് വ്യവസ്ഥയില്ല. ഈ നിയമപ്രകാരം ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് വനിതകളായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഭർത്താവിനോ മറ്റേ പങ്കാളിക്കോ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ശ്രദ്ധിച്ചിരുന്നോണേ, കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ആലോചിച്ചോ. ഇനി പരാതിയുമായി ആരെയൊക്കെ സമീപിക്കാം? ഇപ്പോൾ ഒരു സ്ത്രീ, ഒരു സഹോദരിക്ക്, നമ്മുടെ ഒരു അമ്മയ്ക്ക്, ഒരു സഹോദരിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ആർക്കൊക്കെ പരാതിപ്പെടാം, ആരിലൊക്കെ പോയി പരാതിപ്പെടാം? നേരത്തെ പോലെ തന്നെ പോലീസിനെയാണ് ആദ്യം കാണുക. പിന്നെ നമ്മുടെ ഈ നിയമത്തിൻ്റെ പ്രത്യേക ആളാണ് വകുപ്പ് 8 പ്രകാരം സംരക്ഷണ ഉദ്യോഗസ്ഥൻ. പിന്നീട് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ സേവനദാതാവ്. ഇപ്പൊ സംരക്ഷണ ഉദ്യോഗസ്ഥൻ, സേവനദാതാവ്, പോലീസ് നിങ്ങൾക്ക് അറിയാം, മറക്കത്തില്ല. ഇനി മാജിസ്ട്രേറ്റിനോടും പരാതിപ്പെടാം. ഇമ്പോർട്ടൻ്റ് ആണേ, ഇമ്പോർട്ടൻ്റ് ആണേ, തെറ്റിക്കല്ലേ. നോക്കിയേ, പോലീസ്, പ്രൊട്ടക്ഷൻ ഓഫീസർ, സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോട് വേണമെങ്കിൽ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യാം? ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിപ്പെടാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ്, തെറ്റിക്കേ ചെയ്യരുത്. ഇനി അടുത്തത്, മജിസ്ട്രേറ്റിന് മുന്നിൽ വരുന്ന പരാതികൾ 3 ദിവസത്തിനകം വാദം കേൾക്കണം. നിയമത്തിന്റെ പ്രാധാന്യം ആലോചിച്ച് നോക്ക്. 1 അല്ല 2 അല്ല 3 ദിവസത്തിനകം എന്ത് ചെയ്തിരിക്കണം? ഈ കേസിൽ വിചാരണ, ട്രയല് സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നാ പറയുക. ഇനി 12(1) പ്രകാരമുള്ള പരാതികൾ ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. നമ്മളെ പോക്സോ പഠിച്ചപ്പോഴാണെങ്കിലും പൂർത്തിയാക്കണമെന്ന് പറഞ്ഞത് 1 വർഷമാണ്. ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നേ, ഗാർഹിക പീഡനത്തിൽ 60 ദിവസം എന്ന് ആലോചിച്ച് നോക്ക്, ഏതാണ്ട് 2 മാസം മാത്രം. 60 ദിവസത്തിനുള്ളിൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പരാതി കിട്ടി 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ട്രയല് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തത്, SC ST വിഭാഗങ്ങൾക്കെതിരായ അക്രമണ നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1 വർഷമാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിനെതിരായിട്ടുള്ള അരിട്രോസിറ്റീസിനെ പ്രിവെന്റ് ചെയ്യുന്ന നിയമം പറയാമോ? 1989. ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റ്. 1989 ഡീറ്റെയിൽ ആയിട്ട് വന്നാലോ, 89 പാസ്സാക്കപ്പെട്ട നിയമമാണിത്. 89 പാസ്സാക്കിയ നിയമം തൊട്ടടുത്ത വർഷം 90 ജനുവരി 30 നിലവിൽ വന്നു. നിയമപ്രകാരം SC ST വിഭാഗങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പ്രത്യേക കോടതികൾ രൂപീകരിക്കണമെന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവന. ആലോചിക്ക്, 1989 SC ST അരിട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് നിലവിൽ വന്നത് എപ്പോഴാ? 90 ജനുവരി 30. ക്ലിയർ ആണോ? ഇനി ഇത് പ്രകാരം സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തിരിക്കണം?
പ്രത്യേക കോടതികൾ രൂപീകരിക്കണം. ശരിയായ പ്രസ്താവന. ഇനി എസ് സി എസ് ടി വിഭാഗങ്ങളുടെ പുനരധിവാസത്തെക്കുറിച്ച് നിയമം പ്രതിപാദിക്കുന്നുണ്ട്. പുനരധിവാസം, റീഹാബിലിറ്റേഷനെ പറ്റി പറയുന്നു. ഇങ്ങനൊരു പ്രസ്താവന വന്നു, ശരിയാണ്. ഈ നിയമം 89 നിയമത്തിൽ 2018 എന്ത് ചെയ്തു? 2018 എന്ത് ചെയ്തു? 2018 89 ആ നിയമം 18 ഭേദഗതി ചെയ്തു, അമെൻമെന്റ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇനി അതിക്രമങ്ങൾക്കിരയായവർക്ക് പരിചയ സമ്പന്നനായ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ നിയമിക്കേണ്ടതാണെന്നുള്ളൊരു വ്യവസ്ഥ ശരിയാണ്. നമുക്കറിയാം എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായിട്ടൊരു കേസ് ഉണ്ടായാൽ അവർക്ക് വക്കീലിനെ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിനെ വെക്കാൻ നിയമം പറയുന്നുണ്ട്. ഇനി എസ് സി എസ് ടി അതിക്രമങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ, മുൻവർഷ ചോദ്യം, എസ് സി എസ് ടി അതിക്രമങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയാണ്? അത് 6 മാസം. 6 മാസത്തെ തടവ് ശിക്ഷയാണ് ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ, ഏറ്റവും കുറഞ്ഞത്. ഇനി പരമാവധി അത് എന്തുവരെ ആവാം? 5 വർഷം പ്ലസ് പിഴയും ആകാം. കുറഞ്ഞത് 6 മാസം, കൂടിയത് 5 വർഷം പ്ലസ് ഫൈനോടുകൂടി. ഇനി കേസുകൾ അന്വേഷിക്കേണ്ടത് DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കേണ്ടത് DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം. ഇനി ഇതിനു മുമ്പ് ഇങ്ങനൊരു വരിയിൽ നിന്നൊരു ചോദ്യം വന്നു, സാമൂഹിക ബഹിഷ്കരണത്തെ പ്രതിപാദിക്കുന്ന നിയമം ചുവടെ പറയുന്നവയിൽ ഏതാണ്? സാമൂഹിക ബഹിഷ്കരണത്തെ പ്രതിപാദിക്കുന്ന നിയമം, ആ സംശയം വേണ്ട. 89 എസ് സി എസ് ടി അരിട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, എസ് സി എസ് ടി അതിക്രമ നിരോധന നിയമമാണ് സാമൂഹിക ബഹിഷ്കരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന നിയമം. 1 മാർക്ക് കയ്യിലോട്ട് വെച്ച് തരുവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? നമ്മൾ നേരത്തെ ഒരു ഓൾറെഡി ഈ ഒരു മേഖലയിൽ നിന്നൊരു ചോദ്യം വന്നു, സിമിലർ ഏരിയ എന്നുള്ള ചോദ്യമാണ്. നോക്കിയേ, ഓരോന്നായിട്ട് വായിക്ക്. കേൾക്കുവാനുള്ള അവകാശം പറഞ്ഞായിരുന്നു നേരത്തെ, കേൾക്കാനും കേൾക്കപ്പെടാനും പ്രാതിനിധ്യത്തിനുമുള്ള അവകാശം, ശരിയാണ്. ഇനി ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, നമ്മൾ പറഞ്ഞു ഒരു അവയർനെസ് ഉണ്ടാവണം, നിയമത്തെ പറ്റിയിട്ടൊരു ബേസിക് നോളജ് ഉണ്ടാവണം, ശരി. ഇനി തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, ചൂസ് ചെയ്യാൻ പറ്റണം, ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ചൂസിംഗ് ആണ്, മാർക്കറ്റ് തരുന്നതല്ല, നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യപ്പെടാനുള്ള അവകാശം റൈറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ പറയുന്നതിൽ തെറ്റേതാണ്? പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം എന്നൊരു അവകാശം ഉണ്ടോ? ഇല്ല. ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ എന്തുണ്ട്? അവകാശമുണ്ട്. അതാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശമാണ്. ഇനി നമ്മൾ പറഞ്ഞു 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുതിയ വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. 2019 നിയമമാണ് നിലവിലെ നിയമം. 86 നിയമം നമ്മൾ പൂർണ്ണമായും റദ്ദാക്കി എന്ന് പഠിച്ചു. ഓരോന്നായിട്ട് പഠിക്കാം. ഇ കൊമേഴ്സ് എല്ലാം നോക്കിയേ, ഇപ്പം നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ, കച്ചവടം, വ്യാപാരം, കൊടുക്കൽ വാങ്ങൽ എല്ലാം നടക്കുന്നത് ഇ കൊമേഴ്സാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഓൺലൈനായിട്ട് നമ്മുടെ പഴയ സാധനങ്ങൾ വിൽക്കുന്നു. അപ്പോൾ ഇ കൊമേഴ്സിനെയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇനി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുക, അതെന്തുവാണ്? CCPA പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. കാരണം CCPA പുതിയൊരു സംവിധാനമാണ്, അതോറിറ്റി. ഇനി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടി. ഓൾറെഡി നമ്മൾ പറഞ്ഞു, കാരണം 2 വർഷം 10 ലക്ഷം
ആ ശിക്ഷ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അതെന്തുകൊണ്ടാണ് ചോദിച്ചത്? പുതിയ ഫാക്റ്റാണ്, പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ നടപടി, ഉൽപ്പന്ന ബാധ്യത കർശനമാക്കി. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള ലയബിലിറ്റി, നമ്മളൊരു സാധനം വാങ്ങിച്ച് വീട്ടിൽ വന്നതോടുകൂടി അതിൻ്റെ മേലുള്ള ബാധ്യത അവസാനിക്കുന്നില്ല. ആർക്ക്? ഈ പ്രൊഡ്യൂസറിന്, അല്ലെങ്കിൽ നമ്മളെ വിൽപ്പനക്കാരന്, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറിന്. അത് ആ ഒരു ഉൽപ്പന്ന ബാധ്യത എന്താക്കി? നിർബന്ധമാക്കി മാറ്റിയിട്ടുണ്ട് ഈ നിയമം. ഇനി നോക്കിക്കടാ, തർക്കങ്ങൾ പരിഹരിക്കുന്നത് എളുപ്പത്തിലാക്കുക. ശരിയാണ്, കാരണം നമുക്കൊരു പരാതി ഉണ്ടെങ്കിലും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ചിലപ്പോൾ ഓ മെനക്കേടാണ്, കോടതി കയറി ഇറങ്ങണം, നടക്കണം, ഇതിൻ്റെ പുറകെ നടക്കുന്നത് മെനക്കേടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, പരാതിപ്പെടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട്, കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഓൺലൈനായിട്ട് പരാതി നൽകാമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ മധ്യസ്ഥതയിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാം. നമുക്ക് മധ്യസ്ഥതയിലൂടെ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് അതിലൊരു തീരുമാനത്തിലെത്താൻ പറ്റുമെന്ന് പറഞ്ഞാലും ശരിയാണ്. ഓൺലൈനായി പരാതി നൽകാം, സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെ ഹിയറിംഗിൽ പങ്കെടുക്കാം. ഇപ്പം നമ്മൾ സ്ഥലത്തില്ല, നമുക്ക് ഈ ഒരു അനുഭവം നേരിട്ട് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടാണ്, കുഴപ്പമില്ല, നമ്മൾ പരാതിപ്പെടുന്നു, പിന്നീട് ഇതിൻ്റെ ഹിയറിങ് വിചാരണ നമുക്ക് ഓൺലൈനായിട്ട് എന്താണ്, നമ്മളിപ്പം വീഡിയോ കോളൊക്കെ പോലെ തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ ആണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് വിചാരണയിൽ ഭാഗമാവാം. അപ്പോൾ എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു, എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട്, നമ്മുടെ കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിരുന്നൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാ നിങ്ങൾ വിചാരിച്ചോ ശരിയാണ്. ഇനി പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ, നമ്മൾ എവിടെയാണോ ഉള്ളത് നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് പരാതിപ്പെടാം, ഇന്ന സ്ഥലത്ത് പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ശ്രദ്ധിച്ചോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നതാര് എന്നാണ്. നേരത്തെ പറഞ്ഞ മേഖല തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ അഫൻസ് 2012. നിങ്ങൾക്കറിയാം 18 വയസ്സിന് താഴെയുള്ള, അല്ലെങ്കിൽ 18 വയസ്സ് വരെയുള്ള ഏതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും നിയമപ്രകാരം വരാം. ഓക്കെ, ഇനി ആൺ പെൺ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ ജനറൽ ന്യൂട്രൽ ആണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക അതിക്രമ, ലൈംഗിക പീഡനം എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം, ഇരയാകുന്ന കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യത്തിന് വ്യത്യാസമുണ്ടാവും. അപ്പം അത് നമ്മൾ ഓരോന്നായിട്ട് പറയുന്നുണ്ട്, പീഡനം പറയുന്നുണ്ട്, അതിക്രമം പറയുന്നുണ്ട്, പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഒക്കെ പറയുന്നുണ്ട്. മാക്സിമം വധശിക്ഷ വരെ ലഭിക്കാമെന്നുകൂടി ഒരു ക്ലോസ് ഏറ്റവും റീസെന്റ്ലി നമ്മൾ പഠിച്ചു. ഇനി 18 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടിയുടെ അനുവാദത്തോടെയുള്ള ലൈംഗിക പ്രവൃത്തിയും കുറ്റകരമാണ്. പ്രധാനമായിട്ട് ഈ കൺസെന്റ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ടല്ലോ, എന്താണ് രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടി നടന്നതാണെങ്കിലും 18 അതിൽ താഴെയോ ഉള്ള കുട്ടിയാണെങ്കിൽ അത് കുറ്റകൃത്യമാണ്, കുറ്റകൃത്യമാണ്, ഉറപ്പായിട്ടും നടപടി ഉണ്ടാവും. പോക്സോ നിയമപ്രകാരം കുറ്റാരോപിതനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? കുറ്റവാളിയായി തന്നെ പരിഗണിക്കും. നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ആൾ ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടാൽ നമ്മൾ അവനെ അക്യൂസ്ഡ് എന്നാ പറയുക, അല്ലെ, കുറ്റ ആരോപിതൻ എന്നാ പറയുക. അവസാനം കോടതി തെളിവുകളുടെയും വാദങ്ങളുടെയൊക്കെ ഒടുവിൽ ആ ഇവൻ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് അവനെ നമ്മൾ കുറ്റവാളി എന്ന് വിളിക്കുക. പക്ഷേ പോക്സോ നിയമപ്രകാരം ഈ നമ്മൾ ഈ കുറ്റ ആരോപിതൻ എന്ന് കണക്കാക്കുന്ന ആളെ തുടക്കം മുതൽ തന്നെ എന്തായിട്ടാണ് കണക്കാക്കുക? കുറ്റവാളിയായിട്ടാണ്, കുറ്റവാളിയായിട്ടാണ്, കൾപ്രിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കാണുക. അക്യൂസ്ഡ് അല്ല, അക്യൂസ്ഡ് അല്ല, കൾപ്രിറ്റ് ആണ്, അവൻ കുറ്റവാളിയായിട്ട് തന്നെ തുടക്കം മുതൽ നമ്മൾ അവനെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി കുട്ടികളുടെ വ്യക്തിത്വം ഒരു തരത്തിലും വെളിപ്പെടുത്താൻ പാടില്ല. നമ്മുടെ റീസെന്റ്ലി ഉള്ള സംഭവങ്ങൾ എടുത്താൽ പോലും നമുക്കതറിയാം, എപ്പോഴും ഈ ഇത് അനുഭവിക്കേണ്ടി വന്ന ഇരയാക്കപ്പെട്ട ആളുകളുടെ ഒരു ഡീറ്റെയിൽസും ഒരു രീതിയിലും പുറത്തു പോകാൻ പാടില്ല. അവരുടെ ഇൻഫർമേഷൻസിന് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട് നമ്മുടെ നിയമം. കോടതിയിൽ കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ ജഡ്ജിന് മാത്രമേ കഴിയൂ,
വളരെ പ്രധാനം. ചോദ്യം ചോദിക്കുക, കോടതിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, സ്പെഷ്യൽ കോടതി രഹസ്യ വിചാരണയായിരിക്കും. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നത് കുട്ടിയോട് ജഡ്ജിന് മാത്രം. ക്ലിയർ ആണോ? ക്ലിയർ ചെയ്തു പോവുക. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്? റിപ്പീറ്റ് ചെയ്തു വരുന്നത് കണ്ടോ? വിവരാവകാശം, സർക്കുലറുകൾ, കോൺട്രാക്റ്റുകൾ, അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, ലോഗ് ബുക്കുകൾ. നമ്മൾ നേരത്തെ ഒരു വിശദീകരണത്തിൽ വിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ പഠിച്ചു. അപ്പം നമുക്കറിയാം സർക്കുലറുകൾ എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ ചോദിച്ചാൽ ആ വിവരം തരേണ്ടി വരും. കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ കരാറുകൾ എന്നും പറയാം, അതും നമുക്ക് ലഭ്യമാണ്. ലോഗ് ബുക്കുകൾ നമുക്ക് ചോദിച്ചാൽ അവർ തന്നേ പറ്റൂ. ഇനി അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ആ വിവരങ്ങൾ അവർ തരില്ല, അത് ഒഴിവാക്കിയ വിവരത്തിൽ പെടുന്നതാണ്. ഇനി നോക്കിയടാ, 2005 വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങളെ കുറിച്ച് പറയുന്നത് വകുപ്പ് 8 നോക്കിയേ. വകുപ്പ് 8 എന്ത് ചെയ്യുന്നു, ഒഴിവാക്കിയവരെ പറ്റിയേ പറയുന്നു. ഇന്റലിജൻസ്, സെക്യൂരിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പ് ചോദിച്ചാൽ 24. പഠിക്കാൻ എളുപ്പോ? കാരണം ഈ ഇന്റലിജൻസും സുരക്ഷയുമായി ബന്ധപ്പെട്ടവരൊക്കെ 24 നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 24 പറയുന്നവരെയും ഒഴിവാക്കി, 8 പറയുന്നവരെയും ഒഴിവാക്കി. 8 നമ്മൾ പറഞ്ഞു ഒഴിവാക്കപ്പെട്ട കാര്യങ്ങൾ, 24 പറയുന്നു ഇന്റലിജൻസ് അതുപോലെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളെയും വിവരത്തിൽ നിന്ന് ഒഴിവാക്കി. ശ്രദ്ധിച്ച് പഠിക്കുക, രാജ്യസുരക്ഷ, അഖണ്ഡത എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ത് ചെയ്യില്ല, നമുക്ക് ലഭ്യമല്ല. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട, അഖണ്ഡതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇനി അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കോടതി പരിഗണനയിലുള്ളവ, കോടതി അണ്ടറിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പൊ അതിനെപ്പറ്റി ഒരു വിവരം അറിയണമെന്ന് പറഞ്ഞാൽ നടപടിയില്ല, നമുക്ക് ലഭിക്കില്ല. ഇനി വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണി ഉണ്ടാക്കുന്ന വിവരങ്ങൾ, ഒരാളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ജീവന് തന്നെ ഹാനിയാവുന്ന ഒരു വിവരം നമുക്ക് എന്ത് ചെയ്യില്ല, നിയമപ്രകാരം നമുക്ക് ലഭ്യമല്ല. മന്ത്രിസഭയുടെ ചർച്ചയിലിരിക്കുന്ന വിഷയങ്ങൾ, ഇത് കഴിഞ്ഞ ദിവസവും കൂടി CPO കൂടി റിപ്പീറ്റ് ചെയ്ത ചോദ്യം, മന്ത്രിസഭയുടെ ചർച്ചയിലിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, നമ്മുടെ ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുറത്തേക്ക് തരില്ല. മറിച്ച് ഇത് ഫൈനലായിട്ട് അവർ മന്ത്രിസഭാ യോഗം കൂടി തീരുമാനം എടുത്തു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങളെ അറിയിക്കാൻ സമയമായി, ഗസറ്റിലോ വിജ്ഞാപനത്തിലൂടെയൊക്കെ അവരെന്ത് ചെയ്യും, അത് നമുക്ക് തരും. അല്ലാതെ അവരുടെ അണ്ടർ ചർച്ചയിലിരിക്കുന്ന വിവരങ്ങളെ പുറത്ത് വിടില്ല. നോക്കിക്കോണം, റീസെന്റ്ലി വന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, വിവരാവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, പ്രാതിനിധ്യത്തിനുള്ള അവകാശം. ഇതിലേതാണ് അവൻ ഒരു സാധനം എടുത്തു, ഒരു ചെറിയൊരു ബ്രെഡ് അല്ലെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് അവനത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുന്നു, അതെന്താണ്? ശരിക്കും അറിയാനുള്ള അവകാശം എന്നാണ് വരേണ്ടത്. ഓപ്ഷനിൽ വന്നത് വിവരാവകാശം എന്നാണ്. നോക്കിയേ, അവരൊരു ആപ്ലിക്കേഷൻ ലെവലായിട്ട് അത് ചോദിക്കുന്നതെന്ന് മാത്രം നമ്മൾ പഠിച്ച ഫാക്റ്റ്. ഇനി കൺസ്യൂമർ ആരാണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ഉപഭോക്താവ്, ഉണരൂ 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 ഉപഭോക്താക്കളെ. ഉപഭോക്താവ് സെക്ഷൻ 2(7) പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ 7 ഒരാഴ്ചയിൽ 7 സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടല്ലേ. അപ്പം 2(7) പറയുന്നത്, വില നൽകിയോ നൽകാമെന്ന കരാറിലോ ഒരു ഉൽപ്പന്നമോ സേവനമോ സ്വീകരിക്കുന്ന വ്യക്തി. അപ്പോൾ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പൈസ കൊടുക്കാമെന്നൊരു കരാറിലോ
അങ്ങനെ തന്നെയാണല്ലോ. എല്ലാ സാധനങ്ങളും നമ്മൾ ഫുൾ പൈസ കൊടുത്ത് വാങ്ങണമെന്നില്ല. ചില സാധനങ്ങൾ നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിരിക്കും, ഇ എം ഐ അടച്ച് വാങ്ങുന്നുണ്ടാവാം. അപ്പം വില നൽകിയോ വില നൽകാമെന്ന കരാറിലോ ഒരു സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവ് എന്ന് പറയാം. അടുത്ത് നോക്കാം, മേൽ പറഞ്ഞ വ്യക്തിയുടെ സമ്മതപ്രകാരം വില നൽകിയോ അല്ലാതെയോ ആ ഉൽപ്പന്നമോ സേവനമോ ഉപയോഗിക്കുന്ന വ്യക്തിയും ഉപഭോക്താവാണ്. അതായത് ഇവിടുന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ ആളാണ്, ഞാനൊരു സാധനം പൈസ കൊടുത്തോ കൊടുക്കാമെന്നൊരു വാഗ്ദാനത്തിലോ ഒരു ഉൽപ്പന്നം വാങ്ങിച്ചു, എന്നിട്ട് എൻ്റെ സുഹൃത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, ആ സാധനം ഷെയർ ചെയ്യുകയാണ്. എന്നിട്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ എന്തായിട്ട് പരിഗണിക്കണം? ഉപഭോക്താവായിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ് നിയമം പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് വന്നേടാ, വാണിജ്യ ആവശ്യത്തിന് സ്വീകരിക്കുന്ന വ്യക്തികളിൽ അതായത് സാധനമോ സേവനമോ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുനർവിൽപ്പനയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്ന ആളുകളെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കില്ല, കൺസ്യൂമറായിട്ട് കാണത്തില്ല. എടാ സിമ്പിളായിട്ട് ആലോചിച്ചേ, ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്തിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് വിൽക്കുകയാണ്, അയാളെ നമ്മൾ കൺസ്യൂമറായിട്ട് കാണില്ല, നിയമം കാണില്ല. ഇനി അതേസമയം അടുത്ത പോയിന്റ് നോക്കുക, അവിടുന്ന് തന്നെ വരുന്ന ഇത്തരത്തിൽ വാണിജ്യ ആവശ്യത്തിന് സ്വീകരിക്കുന്ന വ്യക്തികളിൽ സ്വയം തൊഴിലിലൂടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. വളരെ സ്മോൾ സ്കെയിലിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് പുള്ളിയുടെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാളെ നമ്മൾ കൺസ്യൂമറായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരേ കാര്യത്തിൽ തന്നെ രണ്ട് എക്സെപ്ഷൻസ് പറഞ്ഞു. ക്ലിയർ ആയിട്ട് ആലോചിക്കുക, ആദ്യം പറഞ്ഞത് പൈസ കൊടുക്കാമെന്ന വാഗ്ദാനത്തിലോ പൈസ കൊടുത്തോ ഒരു സാധനമോ സർവീസോ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, അയാൾ പറഞ്ഞത് പ്രകാരം അത് ഉപയോഗിച്ച വ്യക്തി കൺസ്യൂമർ. പക്ഷേ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങി അത് വാണിജ്യ ആവശ്യത്തിനോ പുനർവിൽപ്പനയ്ക്കോ ഉപയോഗിച്ച ആൾ ഉപഭോക്താവല്ല. അതേസമയം ഡേ ടു ഡേ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഉപജീവനം നടത്താൻ വേണ്ടി ഒരാൾ ചെയ്താൽ അയാൾ എന്താണ്? കൺസ്യൂമർ ആണ്. ക്ലിയർ ആണ്? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, പോക്സോ റിപ്പീറ്റ് ചെയ്യുന്നു, ഉറപ്പായിട്ട് 2 മാർക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പ് ചോദ്യം. ശ്രദ്ധിച്ചേടാ, ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? പ്രേരണയാണേ. നല്ലൊരു ചോദ്യം. ഒരു കുട്ടിക്കെതിരെ നേരിട്ട് ലൈംഗിക അതിക്രമം നടത്തുന്ന വ്യക്തികൾ മാത്രം ആണോ? അടുത്ത ഓപ്ഷൻ നോക്കാം, ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോവണ്ട, ശരിക്കും നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാം. പ്രേരിപ്പിക്കുന്ന ഒരാളെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ അതിന് ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയുമാവാം. അതല്ലെങ്കിലോ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്ന ഒരു വ്യക്തിയും എന്താവാം? ഇതില് പ്രേരണയാണ്. സഹായിക്കാം, ഗൂഢാലോചനയിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്രേരിപ്പിക്കാം. ഇവരെയൊക്കെ നമ്മൾ പ്രേരണാ കുറ്റത്തിലാണ് ഉൾപ്പെടുത്തുക. ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയടാ, പോക്സോ നിയമപ്രകാരം പ്രേരണാ കുറ്റം പ്രതിപാദിക്കുന്ന വകുപ്പ് 16, പ്രേരണ 16, പ്രേരണ 16. നോക്കിയേ, ഒരു കുറ്റം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുകയോ കുറ്റകൃത്യം ചെയ്യാൻ ഒന്നോ ഒന്നിലധികം ആൾക്കാരുമായി ഗൂഢാലോചനയിൽ ഭാഗമാവുകയോ ചെയ്താലോ നിയമവിരുദ്ധമായ പ്രവർത്തിക്ക് മനഃപൂർവ്വം സഹായം ചെയ്താലോ എന്താണ്? പ്രേരണാ കുറ്റമാണ്. ഇനി ഇതിൻ്റെ ശിക്ഷയാണ് രസം, ഇതിൻ്റെ ശിക്ഷയാണ് രസം. ആലോചിച്ചേ, 16 പ്രേരണ 16 പ്രേരണ 17 അതിന് ശിക്ഷ പറയുവാണ്, പ്രേരിപ്പിച്ചത് കൊണ്ടൊരു കുറ്റകൃത്യം നടന്നാൽ പ്രേരിപ്പിച്ച വ്യക്തിക്കും കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ. നമ്മൾ പറയത്തില്ലേ കുറ്റം ചെയ്യുന്നതിനേക്കാൾ കുറ്റകരം പ്രേരിപ്പിക്കുന്നതാണ്? അതേ ലോയാണ് ഇവിടെ. പോക്സോ പ്രകാരം 16 പ്രകാരം പ്രേരിപ്പിച്ചാൽ 17 ശിക്ഷ പറയുന്നു, കുറ്റം ചെയ്ത ആൾക്ക് ലഭിക്കുന്ന അതേ ശിക്ഷ. ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇനി
അടുത്ത ചോദ്യം, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005. ഒന്നാലോചിച്ച് നോക്ക്, ഏതാണ്ട് മൂന്നോ നാലോ ചോദ്യ പേപ്പറേ ആവുന്നുള്ളൂ. എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? ചോദ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക, ഈ മേഖലകൾ നന്നായി നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക, ഉറപ്പായിട്ടും മാർക്കാണ്. ഇനി 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരല്ല? നമുക്ക് നോക്കാം. ഭാര്യയും ഭർത്താവും കുടുംബ ബന്ധത്തിന്റെ കീഴിൽ വരും. രക്തബന്ധമുള്ള വ്യക്തികൾ, നമ്മൾ പറഞ്ഞല്ലോ വീടിനകത്തുള്ള ഭർത്താവാം ബന്ധുക്കളാവാം, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ, ലിവിംഗ് റിലേഷൻഷിപ്പുകൾ പറഞ്ഞു, അവർ മാരീഡ് ആവണോ നിർബന്ധം പോലും ഇല്ല, വിവാഹ സമാനമായ ബന്ധമായാലും മതി. ഇതെന്താണ് ഉത്തരം? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. വിശദീകരണം വരുമ്പോൾ, അതിക്രമത്തിന് ഇരയായവൾ എന്നത് നിർവചിച്ചിരിക്കുന്നത് 2A. അതിക്രമം എ, 2A. എതിർകക്ഷിയുമായി കുടുംബ ബന്ധമുള്ളതും ഗാർഹിക അതിക്രമത്തിന് ഇരയായിട്ടുള്ളതുമായ വനിത എന്നർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ നിയമപ്രകാരം ഭർത്താവിനോ പങ്കാളിക്കോ അവർക്ക് പരാതി കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ആരാണ് ഇര? വനിതയാണ്, വനിതയാണ്. ഇനി കുട്ടി 2B പ്രകാരം ദത്തെടുത്തതോ പരാജിതയോ വളർത്തുകുട്ടിയോ ഉൾപ്പെടെ. അപ്പോൾ കുട്ടി എന്ന് പറയുമ്പോൾ ഗാർഹികത്തിൽ ദത്തെടുത്ത കുട്ടിയാവാം, വളർത്തുകുട്ടിയാവാം, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും. ഗാർഹിക സംഭവ റിപ്പോർട്ട്, നേരത്തെ പറഞ്ഞു DIR. നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നു, പ്രൊട്ടക്ഷൻ ഓഫീസർ നിയമിച്ചത് സംസ്ഥാന സർക്കാരാണെന്നൊക്കെ ഓർമ്മ വന്നു. ഗാർഹിക സംഭവ റിപ്പോർട്ട് 2E പറയുന്നത്, 2E പറയുന്നത്. നിയമപ്രകാരം പരാതി ലഭിക്കുമ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർ തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടാണ് ഡൊമസ്റ്റിക് ഇൻസിഡൻ്റ് റിപ്പോർട്ട്. ഡൊമസ്റ്റിക് ഇൻസിഡൻ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ DIR 2E പറയുന്നത്. ഗാർഹിക ബന്ധം 2F പറയുന്നു, 2F പറയുന്നു രക്തബന്ധമാവാം. അപ്പോൾ വീട്ടിലുള്ള ഭർത്താവിനെതിരെ മാത്രമല്ല, സഹോദരങ്ങളുണ്ടല്ലോ, അനിയന്മാരും ചേട്ടന്മാരൊക്കെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ പോയാൽ കേസ് കിട്ടും. വിവാഹ സമാനമായ ബന്ധം ദത്തെടുക്കാൻ കൂട്ടുകുടുംബം തുടങ്ങിയ കാരണങ്ങളാൽ എപ്പോഴെങ്കിലും ഒരു കൂരയ്ക്ക് കീഴിൽ താമസിച്ചവരെന്നുള്ള ബന്ധം. ആലോചിച്ച് നോക്ക്, രക്തബന്ധമാവാം, ഭർത്താവാകാം, പങ്കാളിയാവാം, എപ്പോഴെങ്കിലും ഒരു കൂരയ്ക്ക് കീഴിൽ താമസിച്ചാലും അത് ഗാർഹിക ബന്ധം എന്നുള്ളതിൻ്റെ അണ്ടറിൽ വരും. സൂക്ഷിക്കുക. ഇവിടെ അവസാന വട്ടത്തിലേക്ക് വരുവാണ്. 24 നമ്മൾ ട്രിവാൻഡ്രം LD, കാദി ബോർഡ് LD, അതുപോലെ 24 10th ലെവലിൽ നടന്ന മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ കയറി വന്നു. അവസാന ലാപ്പിലേക്ക് പോകുന്നു. 23 കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് ഉത്തരം പറയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞു തരണം ഓരോന്നും. ശ്രദ്ധിച്ച് നിങ്ങൾ ഇതിന് ഓരോന്നിനും കമൻ്റ് ചെയ്യുക. ശ്രദ്ധിച്ചോ, ഓരോന്നോരോന്നിലേക്ക് പോവാം. ഇന്ത്യയിലാദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷനിലേക്ക് വാ. ഇന്ത്യയിലാദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ശരിയായ ഉത്തരം. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഓർത്ത് നോക്കിക്കേ, ട്രിവാൻഡ്രം LDCക്കും ഇപ്പം നടന്ന കൊല്ലം കണ്ണൂർ LDCക്കും ഒരു മേഖലയിൽ നിന്ന് തന്നെ സിമിലർ ചോദ്യം. അതായത് നമ്മുടെ ഈ NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ തന്നെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഘടനയിൽ നിന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പം നമുക്ക് നോക്കാം, ചെയർമാൻ ആരാണ്? നിങ്ങൾ പറഞ്ഞു, സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ഇത് ഓപ്ഷനിൽ എക്സാക്റ്റ് ഇതാണ് വരിക. അപ്പം നമുക്ക് ഇപ്പം അറിയാം, വിരമിച്ച ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയോ മതി അല്ലേ. ഇനി
ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പഠിച്ചതാണല്ലോ, പറഞ്ഞോളൂ. ആ ഇന്ത്യയിലെയാണ് വജ്ജാഹത്ത് ഹബീബുള്ള. കേരളത്തിലാണെങ്കിൽ ആരാണത്? പാലാട്ട് മോഹൻദാസ് ആണ്. ഓക്കെ, ഇനി കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ, വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. നല്ലൊരു ചോദ്യമായിരുന്നേ, വളരെ റെയർ ആയിട്ട് വന്നൊരു ചോദ്യമാണ്. 79 സ്ഥാപിതമായി. ശരിയാണേ, ശരിയാണേ. 79 സ്ഥാപിതമായി കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ശരിയാണ്, സംശയം തോന്നണ്ട. കേരള ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. 1979 ഇത് നിലവിൽ വന്നത്. അടുത്ത് നോക്കിക്കേ, ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയാണ്. അപ്പോൾ വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ 1979, തിരുവനന്തപുരം പൂജപ്പുരയാണ് ആസ്ഥാനം. ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണെന്ന് പറഞ്ഞു. ഇനി കറണ്ട് അഫെയർ ഫാക്റ്റാണ്. നിലവിൽ ഇതിൻ്റെ അധ്യക്ഷ ആരാണ്? ശ്രീമതി ജയാ ഡാളി. ശ്രീമതി ജയാ ഡാളിയാണ് അധ്യക്ഷ. പൂജപ്പുര 79, ജയാ ഡാളി. അതുപോലെ സ്വയംഭരണ അല്ലെങ്കിൽ പൊതു മേഖലാ സ്ഥാപനം. ക്ലിയർ ആണേ. ഇനി കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കേരള വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ 96 നേരത്തെ പറഞ്ഞു, 96 മാർച്ച് 14. 96 എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ശരിയായ പ്രസ്താവന. 96 എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കേരളത്തിൽ ആദ്യമായിട്ട് വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇനി ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. നിങ്ങൾ പഠിച്ചതാണ്, ശരിയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി പി സതീദേവിയാണ്. എത്രാമത്തെ ആണെന്ന് നമ്മൾ പഠിച്ചു? 7 അധ്യക്ഷയാണ് അല്ലേ. ജസ്റ്റിസ് ഡി ശ്രീദേവി, ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 വഹിച്ചിട്ടുണ്ട്. അപ്പോൾ 96 എ കെ ആന്റണിയുടെ കാലത്ത് ആദ്യ കമ്മീഷൻ, ആദ്യ അധ്യക്ഷ സുഗതകുമാരി, പിന്നെ പറഞ്ഞു നിലവിൽ പി സതീദേവി, 2 അധ്യക്ഷയായി കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ഡി ശ്രീദേവി. ഡി ശ്രീദേവി മറക്കരുത്. ഇനി എന്താണ് സ്ത്രീധന മരണം? ഇത് നമ്മൾ നോക്കാം. വിവാഹം കഴിഞ്ഞ് 7 ഒരു സ്ത്രീയുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടും. അടുത്തത്, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടും. ഇപ്പോൾ സിമിലറായിട്ട് 7 എന്നുള്ളൊരു കണ്ടൻ്റ് ആണല്ലേ, നമുക്ക് നോക്കാം. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 12 അപ്പോൾ അത് നമുക്ക് വെട്ടാം. മുകളിൽ പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊരു കറക്റ്റായിട്ട് വരിക. 7 എന്നുള്ളത് കറക്റ്റാണ്. പിന്നെ ക്രൂരതയുടെയും പീഡനത്തിൻ്റെയും പേരിൽ 7 ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാതെ, അസാധാരണ മരണം അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ളൊരു മരണം, അത് 7 ഇതുമായിട്ട് ബന്ധപ്പെട്ട പീഡനങ്ങളും ക്രൂരതകളും നേരിട്ടുകൊണ്ട് മരിച്ചാൽ അത് സ്ത്രീധന മരണമാണ്. സ്ത്രീധന മരണമാണ്. ഓക്കെ, വളരെ റയറായിട്ട് വന്നൊരു ചോദ്യമാണത്. പഠിച്ചിട്ട് പോവുക. പോക്സോ നിയമപ്രകാരം കുട്ടി ഒരുപാട് തവണ നമ്മൾ ചെയ്തു, ഒരുപാട് തവണ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പോക്സോ നിയമം അവസാനമായി ഭേദഗതി ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ച ചോദ്യം പോക്സോ 2012 വരുന്നു. ഭേദഗതി അവസാനം 2019 ഭേദഗതി 2019. ഇനി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവയിൽ നൽകുന്നത് ആർക്ക്? ഇപ്പൊ റീസെന്റ് കണ്ണൂർ കൊല്ലം LDC കൂടെ ചോദിച്ച ചോദ്യം ആർക്കാണ്? ആദ്യം പ്രൈമറി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക, ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ.
ഇപ്പൊ നിലവിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ നമ്മൾ വിവരാവകാശ പ്രകാരം നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടുന്നു. അപ്പൊ എല്ലാവരും ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശം എന്നൊക്കെ പറയുന്നു. സോ ആരാണ് PIO അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് നമ്മൾ ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്? PIO. ഇനി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് പഠിച്ചു, ഇപ്പൊ മനസ്സിലായോ? 23 ചോദ്യമാണ്, 24 റിപ്പീറ്റ് ചെയ്തു കാദി ബോർഡ്. ചോദ്യം പഠിച്ചോ? മാർക്ക് ഉറപ്പ്. ഇനി സേവനാവകാശ നിയമം. സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. സേവനാവകാശ നിയമം, ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാകുന്ന കാലപരിധി വ്യക്തമാക്കണം. അതായത് നമ്മൾ ഓരോ സർക്കാർ ഓഫീസുകളിലും ചെല്ലുമ്പോൾ നമുക്ക് സർവീസ് തരാൻ വേണ്ടി അവിടെ ഇരിക്കുന്നു. അവർ നമ്മളിപ്പോൾ ഒരു അപേക്ഷ കൊടുക്കുന്നു, നമുക്കൊരു ജാതി സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ ഇന്ന് അപേക്ഷിച്ചാൽ അത് ഇത്ര ദിവസം കഴിഞ്ഞ് നമുക്കത് ലഭിക്കും എന്നുള്ളത് അവിടെ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെക്കണം എന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. നമുക്ക് ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാകുന്ന കാലപരിധി വ്യക്തമാക്കണം. അല്ല, ഓരോ ദിവസവും നമ്മൾ ചെല്ലുന്നു, നാളവാ എന്ന് പറയേണ്ട കാര്യം ഇല്ല. ഇനി അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം. ഇത്ര നല്ല നിയമമാണ്, ഒരുപാടിട്ട് നമ്മളിട്ട് ഓടിക്കാൻ പറ്റില്ല. 3 ദിവസത്തിനുള്ളിൽ ആ പേപ്പർ റെഡിയാവുമെന്ന് പറഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടിയിരിക്കണം. അത് കഴിഞ്ഞിട്ടും വൈകിയാൽ ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യേണ്ടി വരും? ഫൈൻ അടക്കേണ്ടി വരും. നിയമം സേവനാവകാശ നിയമം. ഓക്കെ, ഇനി എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശകം നൽകുന്നതിനൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോഴേ ഇന്ന അപേക്ഷ കൊണ്ടുപോവാം, ഇന്ന ഇന്ന പേപ്പേഴ്സ് കൊണ്ടുപോവാം, നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും ശരിക്കും. അപ്പോൾ ഇത് നമ്മളെ ഒന്ന് എന്താ ഒരു ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ, അതിനെന്താ പറയുക, മാർഗനിർദ്ദേശം നൽകുന്നതിനൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നുകൂടി സേവനാവകാശ നിയമം നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നിങ്ങളൊരു ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്കൊരു സേവനം ലഭിക്കേണ്ടത് കൃത്യം ഇത്ര ദിവസത്തിനുള്ളത് ലഭിക്കുമോ എന്നുള്ളത് കൃത്യമായിട്ട് പറയുക. അങ്ങനെ പറഞ്ഞ ഡേറ്റിനുള്ളിൽ കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? അവർക്ക് ഫൈൻ ഇടക്കാം. അതുപോലെ നമ്മളെ ഒന്ന് ഡയറക്റ്റ് ചെയ്യാനൊരു ഉദ്യോഗസ്ഥനെ കൂടി അവിടെ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്തിരിക്കണമെന്ന് എടുത്തു പറയുന്നുണ്ടേ. ഇനി നോക്കിയേ, ഇതിലെല്ലാ പ്രസ്താവനകളും ശരിയായിരുന്നു. അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. അടുത്ത പോയിന്റ്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. നോക്കണേ, മനസ്സിലാലോചിക്കുക, ശരി ഉത്തരം വരണം. പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക. അങ്ങനെ എവിടെയും പറയുന്നില്ല, നിശ്ചിത സമയമൊന്നും പറയുന്നില്ല. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപീകരണം. ശരിക്കും ഇവിടെ ഏതാ വരിക? നമ്മുടെ മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? മൂന്നാമത്തെ പ്രസ്താവന ഇവിടെ വരില്ല. 1, 2, 4 ആണ് ശരി. നോക്കിയേ, പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. കാരണം പൊതു അധികാരികളുടെ അണ്ടറിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. പിന്നെ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി എന്താവും, എഫിഷ്യൻ്റ് ആവും. അവരെപ്പോഴും വാച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ചോദ്യങ്ങൾ നേരിടേണ്ടി വരും, ഉത്തരം പറയേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അവർ കുറേ കൂടി എന്താവും, ഉത്തരവാദിത്തം വർദ്ധിക്കുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്നതിൽ എല്ലാ വിവരങ്ങളും ഡിജിറ്റൽ രൂപത്തിലാക്കുക എന്നുള്ളത് നിശ്ചിത സമയപരിധി പറയുന്നില്ല. കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻമാരെ എന്ത് ചെയ്യണം, രൂപീകരിക്കണം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ, നിർമ്മാതാവിന് അവസാനത്തെ ഉപഭോക്താവിനോട് വരെ ബാധ്യതയുണ്ട്. നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറഞ്ഞ ഫാക്റ്റാണ്. എക്സ് നിർമ്മാതാവിൽ നിന്ന് സുതാര്യമല്ലാത്ത കുപ്പിയിൽ അടച്ച വൈൻ വാങ്ങുകയും തൻ്റെ സുഹൃത്തായ വൈക്ക് പകർന്നു നൽകുകയും ചെയ്തു.
എക്സ് ഞാനാണേ, എക്സ് എന്ന് പറയുന്ന ആൾ ഞാൻ. ഞാനൊരു വൈൻ ബോട്ടിൽ വാങ്ങിക്കുന്നു, ഞാനത് തുറക്കുന്നു, എൻ്റെ സുഹൃത്തായ വൈക്ക് കൂടി ഞാനത് കൊടുക്കുന്നു. അത് കുടിച്ചത് മൂലം എന്ത് സംഭവിക്കുകയാണ്? എൻ്റെ കൂട്ടുകാരനായ വൈക്ക് ദേഹാസ്വസ്ഥ്യം ബാധിക്കുന്നു, അതായത് അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, അവന് പോയിസൺ അടിക്കുന്നു. അപ്പോൾ ഈ ബിയർ ഉണ്ടാക്കിയ നമ്മൾ ഈ കുടിച്ച വൈൻ്റെ നിർമ്മിച്ച കമ്പനിക്ക് വാങ്ങിച്ച എന്നോട് മാത്രമല്ല ഉത്തരവാദിത്തം, ഞാൻ കൊടുത്തത് മൂലം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്ന എൻ്റെ സുഹൃത്തിനോട് വരെ ആർക്ക് ബാധ്യതയുണ്ട്? ആർക്ക് ബാധ്യതയുണ്ട്? ഉൽപാദകന് ബാധ്യതയുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ വരുമ്പോൾ ഉത്തരം വരുന്നത് എങ്ങനെയാണ്. ആ നിർമ്മാതാവിന് വൈക്കും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട്. ഓക്കെ, ലാസ്റ്റത്തെ കൺസ്യൂമറിനോട് വരെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തം വരുന്നുണ്ടെന്നാണ് നമ്മുടെ നിയമം. ഉൽപ്പന്ന ബാധ്യത 2019 നമ്മൾ പഠിച്ചതാണ്. പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിൻ്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ്. ആണോ? നമ്മൾ പറഞ്ഞു ശാരീരിക പീഡനം, സാമ്പത്തിക പീഡനം, ആ ശാരീരിക പീഡനം, ലൈംഗികം, ഇതെല്ലാം വരുന്നുണ്ട്. വളരെ വിശാലമായിട്ടുള്ള അർത്ഥം നമ്മൾ പഠിച്ചു. നോക്കിയേ, പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിൻ്റെ വാടകയോ അപഹരിക്കുകയോ നിഷേധിക്കുകയോ ലഭ്യമാകുന്നത് തടയുകയോ ചെയ്താൽ പരാതിക്കാരിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുകയോ തുടങ്ങിയ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനങ്ങളാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ചോദിച്ചതേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ശാരീരിക, മാനസിക, സാമ്പത്തിക, വാചികമായിട്ടുള്ള പീഡനം വരെ ഇതിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. സാമ്പത്തിക പീഡനം എന്നുള്ളതിലാണ് ഇത് നമ്മൾ പരിഗണിക്കുക. ഇനി ആ എയും ആറും ശരിയാണ്. എയുടെ ശരിയായ വിശദീകരണമാണ് ആറ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കുട്ടികൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരും. ശരിയാണോ? അല്ല. നമ്മൾ എടുത്തു പറയുന്നു കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമ നിരോധന നിയമം എല്ലാം വരില്ല. സെക്ഷ്വലായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷ്വൽ ഒഫൻസ് എന്നാണ് നമ്മൾ പഠിക്കുക. ഇനി കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. അത് ശരിയാണ്. ഒന്ന് തെറ്റ്, രണ്ട് ശരി. കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നു മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. നമ്മൾ നേരത്തെയും പഠിച്ചു ഏതാണ്? ആ 48 ഡിസംബർ 10. അപ്പോൾ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാലോ, സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതി, അത് സംസ്ഥാനത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണെങ്കിൽ ഏതാടാ? സംസ്ഥാനത്ത് സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ്. സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണെന്ന് ഓർക്കുക. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് എല്ലാവർക്കും പാർപ്പിടം. നിങ്ങൾക്കറിയാം ലൈഫ് മിഷനാണ്. ലൈഫ്, ലൈഫിൻ്റെ പൂർണ്ണ രൂപം എന്തുവാടാ? ലൈഫിൻ്റെ പൂർണ്ണ രൂപം കമൻ്റ് ചെയ്തേ. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. തെറ്റിക്കല്ലേ? അടുത്തത് പ്രസ്താവന എ, നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. ശരിയാണോ?
ആ പ്രസ്താവന ഒന്ന് സൂക്ഷിച്ച് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ പ്രസ്താവന തെറ്റാണ്. ഒരു വിവരവും ഒന്നും പറയാൻ പറ്റത്തില്ല. ചില വിവരങ്ങൾ നമുക്ക് കൊടുക്കേണ്ടി വരും, ചിലതിൽ നമുക്ക് എക്സെപ്ഷൻ ഉണ്ടാവും. ഒരു വിവരം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു തെറ്റുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ, അതായത് ഒരു പാർലമെൻ്റ് ആവട്ടെ നമ്മുടെ സംസ്ഥാന നിയമസഭകളാവട്ടെ, അവയ്ക്ക് കുറച്ചൊരു അവർക്ക് സൂക്ഷിക്കേണ്ടതായ ചില രഹസ്യമായ വിവരങ്ങളുണ്ട്, അത് കൊടുക്കാൻ പറയുന്നില്ല നിയമം. അതൊഴികെയുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, എല്ലാ വിവരങ്ങളും കൊടുക്കരുതെന്ന് പറഞ്ഞില്ല. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വിവരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പബ്ലിക്കിന് അവൈലബിൾ ആക്കാവുന്ന വിവരങ്ങൾ കൊടുക്കാം. അപ്പോൾ പ്രസ്താവന ഒന്നുകൂടി ഇനി വായിക്കാം. പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കും. അപ്പം ആദ്യത്തെ പ്രസ്താവന തെറ്റ്, രണ്ടാമത്തെ പ്രസ്താവന ശരി. ആ ഏ തെറ്റ്, ആറ് ശരി എന്നുള്ളതാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2020 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്നു. പഠിച്ചതാണേ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മധ്യസ്ഥത തർക്കപരിഹാര സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. രണ്ട് പ്രസ്താവനകളും ശരിയല്ലേ? 2019 പുതിയ നിയമമാണ്, അത് നിലവിൽ വന്നത് 2020 ജൂലൈ 20 പഠിച്ചു. പിന്നെ മധ്യസ്ഥത തർക്കപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിലാ ചോദ്യമായി തന്നെ അത് വരുന്നു. നെക്സ്റ്റ് നോക്കാം. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? നമ്മൾ കുറച്ച് മുമ്പല്ലേ പഠിച്ചത്? ഇ കൊമേഴ്സും 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പരിധിയിൽ വരുന്നുണ്ട്, വരുന്നുണ്ട്. അടിവരയിട്ട് പഠിച്ചോ, ഉറപ്പായിട്ടും ചോദിക്കും. അടുത്ത ചോദ്യം വരാം. 61 വയസ്സുള്ള, അപ്പോൾ 61 വയസ്സെന്ന് പറയുമ്പോൾ തന്നെ നിയമം മനസ്സിലേക്ക് വരിക ഏതായിരിക്കും? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് ആ മുതിർന്ന പൗരൻ. അപ്പം 61 വയസ്സുള്ള എ എന്ന മനുഷ്യൻ വിഭാര്യനായ വ്യക്തിയാണ്, ഭാര്യ മരിച്ചു പോയതാവാം. ഓക്കെ, തൻ്റെ മക്കളായ എക്സ് എത്ര വയസ്സുണ്ട്? 31 വയസ്സ്. സ്ത്രീയാണ്, വിവാഹിതയാണ്. 28 വയസ്സുള്ള ഇസഡ് എന്ന ആൺകുട്ടിയും ഉണ്ട്. പിന്നെ ഒരാൺകുട്ടി 15 വയസ്സാണ്. അപ്പം നിയമം മനസ്സിലേക്ക് വരണേ. നമ്മൾ പഠിച്ചായിരുന്നു മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ മകനാവാം, മകളാവാം, ചെറുമകനോ ചെറുമകളോ ആവാം. അവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞത് 18 വയസ്സ് തികഞ്ഞിരിക്കണം. അപ്പം ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് 18 ഇല്ല. ഇനി ചോദ്യം വായിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും. ഈ 3 പേർക്കായിട്ട് സ്വത്ത് മുഴുവൻ തുല്യമായിട്ട് വീതിച്ചു വെച്ചു. പക്ഷേ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഈ എ എന്ന് പറയുന്ന വ്യക്തി എത്തുമ്പോൾ ഇതിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ, നോക്കാനുള്ള കടമ ആർക്കൊക്കെയാണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരാൾ 18 വയസ്സായിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സ് എന്ന് പറയുന്ന ആളും വൈ എന്ന് പറയുന്ന ആളും 18 കഴിഞ്ഞ മക്കളാണ്. അപ്പോൾ ഇതിൽ ബാധ്യത വരിക 18 കഴിഞ്ഞ രണ്ട് കുട്ടികൾക്കാണ്. 18 കഴിയാത്ത കുട്ടിക്ക് നിയമപ്രകാരം ബാധ്യത വരുന്നില്ല. ശ്രദ്ധിച്ച് പഠിക്ക്. ആ നമ്മൾ പഠിച്ച പോയിന്റ് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചിരിക്കുകയാണ്. സിമ്പിളായിട്ട് ആ മാർക്ക് നമുക്ക് കിട്ടും. ഇനി നോക്കുമ്പോൾ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന താമസ ഉത്തരവ്, നമ്മൾ പറഞ്ഞു ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് മജിസ്ട്രേറ്റ് ആയിരിക്കും. താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പരാതിക്കാരിക്ക് ഉത്തരവ് മൂലം ലഭിക്കാം? പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമില്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ, അതായത് ആ വീടിന് മേളിൽ നമുക്ക് ഓണർഷിപ്പൊന്നും ഇല്ല, ഭർത്താവിൻ്റെയോ പങ്കാളിയുടെയോ വീടാണ്, പക്ഷേ ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റത്തില്ല ആ സ്ത്രീയെ. കേസ് കൊടുത്തു എന്നതിൻ്റെ പേരിൽ ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല നിയമപ്രകാരം.
എന്നാൽ അവിടെ തന്നെ പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാനും പറ്റും, ഇറക്കി വിടാൻ പറ്റില്ല എന്നാണ് പറയുക. പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റെന്തെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാം. അതായത് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനെ വിലക്കാമെന്നാണ് പറയുന്നത്. ഈ ഭർത്താവ് കേസ് കൊടുത്തതിന് ശേഷം ആ വീട് വിൽക്കാൻ തീരുമാനിക്കുകയാണ്. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. ആ സ്ത്രീയെ ആ വീട്ടിൽ തന്നെ തുടരാൻ അനുവദിക്കണം. ഈ കേസിൻ്റെ ഒരു പ്രൊസീജിയർ കഴിയുന്നത് വരെ ആ വീട് വിൽക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് കണിശമായിട്ടാണ് ആ നിയമം ലോക്ക് ചെയ്യുന്നത്. നോക്കിയേ, എതിർകക്ഷിയുടെ മാതാപിതാക്കളെ പങ്കുപാർത്ത വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ഉത്തരവ്, അങ്ങനൊരു ഉത്തരവ് നമുക്ക് ലഭിക്കില്ല. മാതാപിതാക്കളെ, എതിർകക്ഷിയുടെ മാതാപിതാക്കളാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. അവരാ വീട്ടിൽ തന്നെ ഉണ്ടാവും, അവരെ പുറത്താക്കാൻ പറ്റില്ല. അപ്പം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പരാതിക്കാരിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. ആ കേസ് നടക്കുന്ന സമയം മൂലം ആ വീടോ അനുബന്ധ കാര്യങ്ങളോ വിൽക്കാനോ മാറ്റം ചെയ്യാനോ പറ്റത്തുമില്ല. അടുത്തത് ക്ലിയർ അല്ലേ? ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണം, കുട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. അപ്പം എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? നിങ്ങൾക്ക് അറിയാം, 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ശിക്ഷാ നടപടികൾ തീരുമാനിക്കാൻ പറ്റില്ല, അതിൻ്റെ സിവിൽ കോടതിയുടെ അധികാരമേ ഉള്ളൂ. നിർദ്ദേശിക്കാം, ഗവൺമെന്റിനോട് പറയാം ഇതിൻ്റെ ശിക്ഷ കൊടുക്കൂ, അല്ലാതെ ഇവർക്ക് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? രംഗനാഥ് മിശ്രയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ ആർക്ക് അധികാരമുണ്ട്? കമ്മീഷൻ അധികാരമുണ്ട്. ശരിയായ പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 93 പാർലമെന്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ശരിയായ പ്രസ്താവന. ശിക്ഷിക്കുന്നതിനുള്ള അധികാരമില്ല, ഒരു സിവിൽ കോടതിയുടെ അധികാരമേ ഉള്ളൂ. ഓക്കെ, ബാക്കി പ്രസ്താവനകൾ ശരിയാണ്. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏത്? റിപ്പീറ്റ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ശരി. ജയിൽ സന്ദർശനം, ശരി. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക, ശരി. മനുഷ്യാവകാശ ദംശനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. നമ്മൾ പറഞ്ഞു, അങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ എടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ അവകാശമില്ല, അതൊരു സിവിൽ കോടതിയുടെ അധികാരമുള്ളൊരു സ്ഥാപനമാണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. ഈ നിയമത്തിൻ്റെ ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ പാടുള്ളൂ. ആ പ്രസ്താവന ശരിയാണോ നോക്കണേ. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആലോചിച്ച് നോക്ക്, ഇത് ക്ലിയർ ആണ്. കാരണം നിയമം വരുന്ന സമയത്ത് എക്സെപ്ഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് മിക്ക നിയമങ്ങളും കാശ്മീരിൻ്റെ കാര്യത്തിൽ എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി 370 എടുത്ത് കളഞ്ഞപ്പോൾ മാത്രമാണ് പല നിയമങ്ങളും എല്ലായിടത്തേക്കും ബാധകമായത്. ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാടാ? ഇംഗ്ലീഷ് എന്ന് നിർബന്ധം പറയുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിലെ പ്രാദേശിക ഭാഷയിൽ നമുക്ക് അപേക്ഷ കൊടുക്കാം. ഇംഗ്ലീഷ് മാത്രമൊന്ന് നിർബന്ധപൂർവം പറയുന്നില്ല ഇവിടെ. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റാണ്. ഇനി നോക്കിയേ, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10 കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം. നേരത്തെ നമ്മൾ ആ ഒരു സ്ട്രക്ചർ പഠിച്ചു, 10 കവിയാൻ പാടില്ല, ഒരു ചെയർമാൻ 10 അംഗങ്ങൾ, അതായത് 10 അതിൻ്റെ ലിമിറ്റ്, 10 കൂടാൻ പാടില്ല. ആ പ്രസ്താവന എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ആ കഴിവാണ്, ലാസ്റ്റ് സെഷനാണ്. ഇതുവരെ നമ്മൾ നോക്കിയ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ വേണം ഇതിന് ഉത്തരം തരാൻ. നമ്മുടെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി നടന്ന, കഴിഞ്ഞ ശനിയാഴ്ച നടന്ന കൊല്ലം കണ്ണൂർ LDC യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് തരുവാണ്.
നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നിങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യുക. നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരം പറയേണ്ടത്. ഓരോ ചോദ്യങ്ങളിലേക്ക് പോവാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഏത് അവകാശം ഉറപ്പ് നൽകുന്നില്ല? പറഞ്ഞേ. തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടോ? ആ ഉണ്ട്. ചൂഷണത്തിനുള്ള അവകാശം ഉണ്ടോ? ഇല്ല. കേൾക്കാനുള്ള അവകാശമുണ്ട്, പരിഹാരം നേടാനുള്ള അവകാശമുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടേ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടേ? കിട്ടി. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത് വകുപ്പിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? നമ്മൾ പഠിച്ചു 90 നിയമം 92 ജനുവരി 31 നിലവിൽ വന്നെന്ന് പഠിച്ചു. ഇതിൽ ഇവരുടെ ചുമതലകൾ പഠിക്കുന്ന വകുപ്പ് 10 അപ്പൊ ഇങ്ങനെ ഓർക്കുക, ചുമതലയാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. 10 ഓർക്കുക, 10 ചുമതല. വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചുമതലകളെ പറ്റി പറയുന്നത് വകുപ്പ് പത്തിലാണ്. തെറ്റിക്കേ ചെയ്യരുത്. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം നിങ്ങൾ പറഞ്ഞു തരണം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം എന്താണ്? ഇരകളെ നേരിട്ട് ഉപദേശിക്കാം. ആർക്ക്? ഇരകളെ, ആ ഇരയാക്കപ്പെട്ട വനിതയെ ആർക്ക് ഉപദേശിക്കാം? ആ പറയേ, മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ് ആണ് കേട്ടോ. മജിസ്ട്രേറ്റിന് ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ പറ്റും നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ. 2005 വിവരാവകാശ നിയമം 2 നമ്മൾ പഠിച്ചു, 2F നമ്മൾ പഠിച്ചതാണ്. അവകാശത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാന്ന് നോക്കാം. ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന. ശ്രദ്ധിച്ചു വായിക്കുക. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ ഉത്തരം ചെയ്താൽ മതി. രേഖകളുടെയോ ചാർജുകളുടെയോ എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാൻ പറ്റും. മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കാൻ പറ്റും. മുകളിൽ പറഞ്ഞവയെല്ലാം ശരി. നമ്മൾ പഠിച്ചു. അടുത്ത ചോദ്യം, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരം കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ എത്ര ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം? പഠിച്ചതാണേ. 30 ദിവസമാണ്. ഇനി പോക്സോ നിയമപ്രകാരം, ഓക്കെ എന്ന് ആലോചിച്ച് നോക്കടാ, എത്ര തവണയാണ് നമ്മൾ പഠിച്ചത്? ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു? 2 ഒരേ മേഖലയിൽ നിന്ന്. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ 2024 അധ്യക്ഷൻ ആരാണ്? പഠിച്ച ചോദ്യമല്ലേ. രേഖാ ശർമ്മയാണ് അധ്യക്ഷൻ. അപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്നു. എത്ര ചോദ്യങ്ങൾ നമ്മൾ നോക്കി? 2024 ട്രിവാൻഡ്രം LDC, കൊല്ലം കണ്ണൂർ LDC, ഖാദി ബോർഡ് LDC, പിന്നെ 2024 ഇതുവരെ ചോദിച്ച 10 മെയിൻസിലെ ചോദ്യങ്ങൾ, 23 ചോദിച്ച ചോദ്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ശരിക്കും ഒരു ബ്ലൂ പ്രിൻ്റാണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചിട്ട് പോയാൽ ഉറപ്പായും ഇനി വരുന്ന LDC എക്സാമിന്, ഇനി വരുന്ന നിങ്ങളുടെ 10th level പരീക്ഷയ്ക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടുന്നേ നിങ്ങൾക്ക് ചോദിക്കും. ഒരു മാർക്ക് പോലും കളയരുത്. വളരെ വളരെ ശക്തമായി പഠിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ ഈ ക്ലാസ് പരമാവധി പ്രയോജനപ്പെടുത്തുക. മാസ്റ്റർ കീ അക്കാഡമിയുടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഉണ്ടാവും. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു.